Glory to God. Could you please come forward here? Please stand, everyone. I request you, everyone, please stand and come forward. Come on, please. I appreciate you, everyone. I really appreciate you. Thank you so much. Thank you so much. Hallelujah. Amen. ഒന്ന് ചിരിച്ചേ എല്ലാരും. ഗുഡ് മോർണിംഗ്. പ്രൈസ് ഗോഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി ഒന്നിച്ച് കർത്താവിന്റെ സന്നദ്ധിയിൽ നിൽപ്പാൻ എന്റെ ജീവിതത്തിലും ദൈവം ഒരുക്കിയ അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ പകലത്തെ സെക്ഷൻ ഒരു ഭയങ്കര പ്രത്യേകതയുണ്ട്. എനിക്ക് പകൽ ഇങ്ങനെയുള്ള കോൺഫറൻസുകൾക്ക് മിനിസ്ട്രി ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. കാരണം വളരെ അത്യാവശ്യമുള്ളവരെ വരത്തുള്ളൂ. കർത്താവിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കണമെന്ന് വളരെ ആഗ്രഹവും അത്യാവശ്യമുള്ളവരെ ഈ പകലത്തെ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നത്. അങ്ങനെയാണ് ഇന്ന് പകൽ നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തത്തില്ല ദൈവം. കർത്താവ് നിങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിക്കും. ഇന്നലെ രാത്രിയിൽ നമ്മുടെ മധ്യെ പ്രവർത്തിച്ച ദൈവം ഇന്ന് പകലും നമ്മുടെ നടുവിലുണ്ട്. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ കർത്താവാണ്. ആമേൻ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. കർത്താവിന്റെ അഭിഷിക്തൻ പാസ്റ്റർ ജോർജ് പിച്ചാക്കോയ്ക്കായി, അദ്ദേഹത്തിന്റെ കുടുംബത്തിനായി, ഈ സഭയിലെ എല്ലാ എൽഡേഴ്സിനായും ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ ചർച്ചിലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട എല്ലാ എൽഡേഴ്സിനെയും, കമ്പാൻചാന, ജോർജ് ബിഷപ്പ് ബ്രദർ, മറ്റ് ദൈവദാസന്മാര് എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ നാളുകളിൽ വളരെ ജനം പാടി ആരാധിച്ച ഒരു പാട്ടാണ് അവർ ഗോഡ് ഈസ് ക്രിയേറ്റർ, അവർ ഗോഡ് ഈസ് ഹീലർ. അതൊരു ഇംഗ്ലീഷ് പാട്ടാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാന്യ ദേവദാസൻ മസ്കറ്റിലുള്ള കർത്താവിന്റെ അഭിഷിക്തൻ പ്രൊഫസർ സജി ആൻഡ്രൂസിന്റെ മകൻ ആ പാട്ട് ജോഷുവ, അദ്ദേഹം യു എസിലെ പഠിച്ചുകൊണ്ടിരിക്കുക, പുള്ളി അദ്ദേഹം ആ സോങ്ങിനെ അങ്ങ് ട്രാൻസ്ലേറ്റ് ചെയ്തു മലയാളത്തിലോട്ട്. വെരി അമേസിംഗ്. എത്ര പേരൊന്ന് ഇന്ന് പകലൊന്ന് പാടി ആരാധിക്കാൻ കഴിയ. ഞാൻ ആ പാട്ട് പാടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടുത്തെ ഇംഗ്ലീഷ് സർവീസിലൊക്കെ നിങ്ങൾ ആ പാട്ട് കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. വെള്ളത്തെ വീഞ്ഞാക്കി നീ അന്ധനെ സൗഖ്യമാക്കി, മറ്റാരും ഇല്ല അങ്ങേ പോലെ, ഇരുളിൽ വെളിച്ചമായി നീ എന്നെ ചെറ്റിൽ നിന്നും കയറ്റി, മറ്റാരും ഇല്ല അങ്ങേ പോലെ. എൻ ദൈവം ശക്തൻ, സർവശക്തൻ, യേശുവേ പോലെ മറ്റാരും ഇല്ല. വീരനാം ദൈവം സൗഖ്യമാക്കുന്നോനേശു, യേശു. എൻ ദൈവം ശക്തൻ, സർവശക്തൻ, യേശുവേ പോലെ മറ്റാരും ഇല്ല. വീരനാം ദൈവം സൗഖ്യമാക്കുന്നോനേശു, യേശു. എൻ ദൈവം എനിക്കെന്നും അനുകൂലം ആയുണ്ടെങ്കിൽ ഞാൻ ആരെ ഭയപ്പെടും, ഞാൻ ആരെ പേടിക്കും? എൻ ദൈവം എനിക്കെന്നും അനുകൂലം ആയുണ്ടെങ്കിൽ ഞാൻ ആരെ ഭയപ്പെടും, ഞാൻ ആരെ പേടിക്കും? ഞാൻ ആരെ പേടിക്കും? ഞാൻ ആരെ പേടിക്കും?
വെള്ളത്തെ വീഞ്ഞാക്കി നീ അന്ധനെ സൗഖ്യമാക്കി മറ്റാരും ഇല്ല അങ്ങേ പോലെ ഇരുളിൽ വെളിച്ചമായി നീ എന്നെ ചെറ്റിൽ നിന്നും കയറ്റി മറ്റാരും ഇല്ല അങ്ങേ പോലെ എൻ ദൈവം ശക്തൻ സർവശക്തൻ യേശുവെ പോലെ മറ്റാരും ഇല്ല വീരനാം ദൈവം സൗഖ്യമാക്കുന്നോനേശു യേശു എൻ ദൈവം ശക്തൻ സർവശക്തൻ യേശുവെ പോലെ മറ്റാരും ഇല്ല വീരനാം ദൈവം സൗഖ്യമാക്കുന്നോനേശു യേശു എൻ ദൈവം എനിക്കെന്നും അനുകൂലം ആയുണ്ടെങ്കിൽ ഞാൻ ആരെ ഭയപ്പെടും ഞാൻ ആരെ പേടിക്കും എൻ ദൈവം എനിക്കെന്നും അനുകൂലം ആയുണ്ടെങ്കിൽ ഞാൻ ആരെ ഭയപ്പെടും ഞാൻ ആരെ പേടിക്കും എൻ ദൈവം എനിക്കെന്നും അനുകൂലം ആയുണ്ടെങ്കിൽ ഞാൻ ആരെ ഭയപ്പെടും ഞാൻ ആരെ പേടിക്കും ഈ പാട്ടിന്റെ ട്യൂൺ മനസ്സിലായി എത്ര പേരുണ്ട്? ഹല്ലേലൂയ. വസ്തുത്തിൽ ഇത് ഇന്ന് ഒന്ന് അന്ന് ആത്മാവിൽ ഒന്ന് പാടി അന്ന് ഒന്ന് വർഷിപ്പ് ചെയ്യാൻ പോവാ. വെള്ളത്തെ വീഞ്ഞാക്കി നീ അന്ധനെ സൗഖ്യമാക്കി മറ്റാരും ഇല്ല അങ്ങേ പോലെ ഇരുളിൽ വെളിച്ചമായി നീ എന്നെ ചെറ്റിൽ നിന്നും കയറ്റി മറ്റാരും ഇല്ല അങ്ങേ പോലെ എൻ ദൈവം ശക്തൻ സർവശക്തൻ യേശുവെ പോലെ മറ്റാരും ഇല്ല വീരനാം ദൈവം സൗഖ്യമാക്കുന്നോനേശു യേശു എൻ ദൈവം ശക്തൻ സർവശക്തൻ യേശുവെ പോലെ മറ്റാരും ഇല്ല വീരനാം ദൈവം സൗഖ്യമാക്കുന്നോനേശു യേശു എൻ ദൈവം എനിക്കെന്നും അനുകൂലം ആയുണ്ടെങ്കിൽ ഞാനാരെ ഭയപ്പെടും ഞാനാരെ പേടിക്കും എൻ ദൈവം എനിക്കെന്നും അനുകൂലം ആയുണ്ടെങ്കിൽ ഞാനാരെ ഭയപ്പെടും ഞാനാരെ പേടി ശബ്ദമുയർത്തി എൻ ദൈവം അനുകൂലം ഞാനാരെ ഭയപ്പെടും എൻ ദൈവം എനിക്കെന്നും ഞാനാരെ ഈ പാട്ടിന്റെ വരി വിശ്വസിക്കുന്നവരൊന്ന് എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ ആ കരങ്ങളൊന്ന് അടിച്ച് കർത്താവിനെ നന്ദി പറഞ്ഞു കരങ്ങളെ അടിച്ച് വായകൾ തുറന്ന് ശബ്ദം ഉയർത്തി വെള്ളത്തെ വീഞ്ഞാക്കി നീ അന്ധനെ സൗഖ്യമാക്കി മറ്റാരും ഇല്ല അങ്ങേ പോലെ ഇരുളിൽ വെളിച്ചമായി എന്നെ ചെറ്റിൽ നിന്നും കയറ്റി മറ്റാരും ഇല്ല അങ്ങേ പോലെ എൻ ദൈവം ശക്തൻ സർവശക്തൻ യേശുവെ പോലെ മറ്റാരും ഇല്ല വീരനാം ദൈവം സൗഖ്യമാക്കുന്നോനേശു യേശു എൻ ദൈവം ശക്തൻ സർവശക്തൻ യേശുവെ പോലെ മറ്റാരും ഇല്ല വീരനാം ദൈവം സൗഖ്യമാക്കുന്നോനേശു യേശു
എൻ ദൈവം എനിക്കെന്നും അനുകൂലം ആയുണ്ടെങ്കിൽ ഞാൻ ആരെ ഭയപ്പെടും, ഞാൻ ആരെ പേടിക്കും? എൻ ദൈവം അനുകൂലം, ഞാൻ ആരെ ഭയപ്പെടും, ഞാൻ ആരെ പേടിക്കും? എൻ ദൈവം എനിക്കെന്നും അനുകൂലം ആയുണ്ടെങ്കിൽ ഞാൻ ആരെ ഭയപ്പെടും, ഞാൻ ആരെ പേടിക്കും? ഞാൻ ആരെ പേടിക്കും? വെള്ളത്തെ വീഞ്ഞാക്കി നീ അന്ധനെ സൗഖ്യമാക്കി, മറ്റാരും ഇല്ല അങ്ങേ പോലെ. ഇരുളിൽ വെളിച്ചമായി നീ എന്നെ ചേറ്റിൽ നിന്നും കയറ്റി, മറ്റാരും ഇല്ല അങ്ങേ പോലെ. ആരായ എന്റെ ദൈവം, എൻ ദൈവം ശക്തൻ സർവശക്തൻ, യേശുവെ പോലെ മറ്റാരും ഇല്ല. വീരനാം ദൈവം ഉയർത്തി സൗഖ്യം യേശു. എൻ ദൈവം ശക്തൻ സർവശക്തൻ, യേശുവെ പോലെ മറ്റാരും ഇല്ല. വീരനാം ദൈവം സൗഖ്യമാക്കുന്നു യേശു. അത് തന്നെ ഒന്നോട് ചേർന്ന് പാടിയേ. എൻ ദൈവം ശക്തൻ, യേശുവെ പോലെ മറ്റാരും ഇല്ല. വീരനാം ദൈവം സൗഖ്യമാക്കുന്നു യേശു. എൻ ദൈവം എനിക്കെന്നും അനുകൂലം ആയുണ്ടെങ്കിൽ ഞാൻ ആരെ ഭയപ്പെടും, ഞാൻ ആരെ പേടിക്കും? എൻ ദൈവം എനിക്കെന്നും അനുകൂലം ആയുണ്ടെങ്കിൽ ഞാൻ ആരെ ഭയപ്പെടും, ഞാൻ ആരെ പേടിക്കും? എൻ ദൈവം എനിക്കെന്നും അനുകൂലം ആയുണ്ടെങ്കിൽ ഞാൻ ആരെ ഭയപ്പെടും? ഓ ശബ്ദമുയർത്തി. എൻ ദൈവം എനിക്കെന്നും അനുകൂലം ആയുണ്ടെങ്കിൽ ഞാൻ ആരെ ഭയപ്പെടും, ഞാൻ ആരെ പേടിക്കും? എൻ ദൈവം എനിക്കെന്നും അനുകൂലം ആയുണ്ടെങ്കിൽ ഞാൻ ആരെ ഭയപ്പെടും, ഞാൻ ആരെ പേടിക്കും? എൻ ദൈവം ഏ അനുകൂലം ഏറെ. എൻ ദൈവം എനിക്കെന്നും അനുകൂലമായുണ്ടെങ്കിൽ ഞാൻ ആരെ ഭയപ്പെടും, ഞാൻ ആരെ പേടിക്കും? ഞാൻ ആരെ പേടിക്കും? ഞാൻ ആരെ പേടിക്കും? ഞാൻ ആരെ പേടിക്കും? ഹല്ലേലൂയ. ഹേയ് റെക്കമസേതലെ ഓ സെംതോമ കോൾ ജെസസ്. Worship you, Lord. We give you praise. We give you our glory and honor, your holy name, Jesus. Rokama satavala. Rema sotele arasia. Hermakasia. Rokama santalea. Parishutalmave. Angada karam vishwasikkunnavare thodaname. Angada karam vishwasikkunnavare mel varaname. അങ്ങയുടെ കരം ഇപ്പോൾ ആരാധിക്കുന്നവരെ തുടരണമേ. അങ്ങയുടെ അഭിഷേകത്തിന്റെ അഗ്നിയാൽ, ആത്മാവിന്റെ തീയാൽ, ദൈവത്തിന്റെ കൃപയാൽ ഇപ്പോൾ ഈ ജനം നിറയട്ടെ. ഉടമാമന രംദൽ വൈഡേ ഉടശന്തല ദീപൽ കൗടേ ഉഷമാമന രംദൽ രേജേ ഔഷാന്തൽ രാഖേ രേഖേ ഔഷോദല രംദൽ വൈഡേ ഓ രാമന രം ശുശോരേ ഉടമാമന രംദൽ വൈഡേ ഔഷാക്കൽ രേഖേ മേരെ ഒരു ബലബലവ ശന്തല രാജൽ ഒരു മമ്പട ഉഷബലങ്കേ അടബലബവ ശിബലകരംദേ ഔഷാക്കേ രേഖാ ദാമ സന്ദേ സ്ഥൽ കൗടേ രഗതം വൈഡേ കുമരം ചാരകരംദേ സ്ഥൽ കൗട കരകരംദേ ഓ സേമന രേ ദലരേദേ ഓ ശ്രീമക്കേ ദേഖേരേ ഔഷാന്തൽ മൗടോ തോരു പോരു തോരു തോരു സേദേരെ ദേരെ മാനാദീരെ ഓ ശേമ കോലെ ദേരെ ഓ ശേഖേ രേഖേ ദേരെ അഭിഷേകത്തിന്റെ അഗ്നി പിടിക്കുന്നത് ആത്മാവിന്റെ തീയാൽ ദൈവശക്തിയാൽ ഈ ക്ഷണം നിറയട്ടെ കർത്താവേ. അങ്ങയുടെ അഗ്നിയാൽ നിറയട്ടെ, അങ്ങയുടെ ആത്മാവിനാൽ നിറയട്ടെ ഡാഡി. ഓ സ്മാർട്ടൽ മാഷസ് ഹല്ലേലൂയ. ഓ ശബസേ എൻ ദൈവം എനിക്കെന്നും അനുകൂലമായുണ്ടെങ്കിൽ ഞാൻ ആരെ ഭയപ്പെടും,
ഞാൻ ആരെ പേടിക്കും, എൻ ദൈവം എനിക്കെന്നും അനുകൂലമായുണ്ടെങ്കിൽ ഞാൻ ആരെ ഭയപ്പെടും, ഞാൻ ആരെ പേടിക്കും, ഞാൻ ആരെ പേടിക്കും, ഞാൻ ആരെ പേടിക്കും, ഞാൻ ആരെ പേടിക്കും. In the name of Jesus, Father God, we worship your holy name today morning, Father God. We give you all praise, we give you all glory and honor your holy name. Father, you are the Lord of Almighty. You are the Lord of Miracle, Father God. We worship you today morning, Lord Jesus. Uraba shetel masiana. Lord, for nothing is impossible with you. Everything is possible in your holy name, Lord Jesus. Harba kashos malkasiana. ഈ ദേശത്തിന്റെ എല്ലാ ഇരുളിന്റെ വാഴ്ചകളുടെ അധികാരങ്ങളുടെ മേൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ ഒന്നിച്ച് ജയത്തെ കൽപ്പിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തെ, അങ്ങയുടെ ആത്മാവിന്റെ തീയെ, അങ്ങയുടെ സാന്നിധ്യത്തെ ഞങ്ങൾ ഇവിടെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓ ജീസസ് ലോർഡ്, ഊരി പിടിച്ച വാളുമായി ദൈവത്തിന്റെ ശക്തന്മാരായ ദൂതന്മാർ ഇന്ന് പകൽ ഇവിടെ ഇറങ്ങി നിൽക്കുന്നതിനായി സ്തോത്രം. യഹോവയുടെ ദൂതന്മാർ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങുന്നെങ്കിൽ ഇന്ന് പകലിൽ ദൈവത്തിന്റെ ദൂതന്മാർ ഇവിടെ പാളയം ഇറങ്ങിയിരിക്കാൻ നമ്മെ മഹത്വം അങ്ങയ്ക്ക് കർത്താവേ. യേശുവിന്റെ നാമത്തിൽ തന്നെ അടുത്ത് നിൽക്കുന്ന കരങ്ങൾ കൊടുത്ത് പറയുക, ഇത് അത്ഭുതത്തിന്റെ പകൽ, ഇത് അത്ഭുതത്തിന്റെ പകൽ. Today the day of miracle. Please be seated in the presence of God. Read James chapter 5 word 30-17. യാക്കോബിന്റെ ലേഖനം 5:17. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. ഇന്നലെ രാത്രിയിലത്തെ സെക്ഷനിലാണ് ഈ മെസ്സേജ്. ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ ആരംഭിച്ചത് ഇന്നലെ രാത്രി പറയുകയുണ്ടായി. ഇതിൻ്റെ തുടർമാനമായ ആലോചനകൾ ഇന്ന് പകൽ പ്രസംഗിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇന്നലെ രാത്രിയിൽ ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാതിരുന്ന ചിലർ എങ്കിലും ഇന്ന് പകലത്തെ ഈ മീറ്റിംഗിൽ കാണുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇന്ന് പകലിൽ വന്നവർ ഇന്നലെ രാത്രിയിൽ ഉണ്ടായിരിക്കാത്തവരൊന്ന് കൈയൊന്ന് ഉയർത്തി കാണിക്കാമോ? ഓക്കെ ഓക്കെ. ഏലിയാവ് എവിടെയാണ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായി മാറിയത്? വിശുദ്ധ ബൈബിളിൽ കർത്താവിന്റെ സഹോദരനായ യാക്കോബ് ഏലിയാവെന്ന് പറയുന്ന മനുഷ്യനെ പുതിയ നിയമസഭയ്ക്ക് പരിചയപ്പെടുത്തി തരുന്നത് വളരെ ലളിതമായിട്ടാണ്. പക്ഷേ വളരെ ആഴമായ ഒരാലോചനയോടുകൂടെയുമാണ്. മാന്യ ദൈവസഭയെ എന്റെ സഹോദരങ്ങളെ, ഏലിയാവ് എവിടെ നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാകുന്നു? ഒന്ന്, തിശ്ബിയിൽ നിന്ന് വന്ന തിശ്ബ്യനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണേ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യത്തില്ലെന്ന് 1 Kings 17:1 നമ്മൾ കാണുന്നു. ഇന്നലെ രാത്രിയിൽ നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കി തീർക്കുന്ന ആ കാര്യം എന്ത്, ആ റീസൺ എന്ത് എന്ന് നമ്മൾ കേട്ടു. ഓൺലി വൺ റീസൺ, ദാറ്റ് റീസൺ ഈസ് ജീസസ്. ഹല്ലേലൂയ. യോഹന്നാൻ 11:1 കാണുന്നു, മാർത്തയുടെയും അവളുടെ സഹോദരിയായ മറിയയുടെയും ഗ്രാമമായ ബെഥാന്യ, രണ്ട് സഹോദരിമാരുടെ പേരിൽ ഒരു വില്ലേജ്, ഒരു ഗ്രാമം അറിയപ്പെടുന്നു. അതിനൊറ്റ കാരണമേ ഉള്ളൂ, ആ സഹോദരിമാരുടെ ജീവിതത്തിൽ, അവരുടെ സഹോദരനായ ലാസറിന്റെ ജീവിതത്തിൽ യേശുവിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. ആ ഭവനത്തിൽ യേശു കർത്താവിന് അവരിമ്പോർട്ടൻസ് കൊടുത്ത ഏക കാരണം കൊണ്ട് ആ സഹോദരിമാരുടെ പേരിൽ
ആ ഗ്രാമം അന്നും ഇന്നും എന്നും അറിയപ്പെടുന്നു. അതേ ബെഥാനിയ എന്ന് പറയുന്ന സ്ഥലത്തിൽ ഈ ഭവനത്തെ മറ്റുള്ള ഭവനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കിയത് പണമോ പ്രതാപമോ ഒന്നുമല്ല, ആ കുടുംബത്തിന് യേശുവിനോടുള്ള ബന്ധമാണ്. മർക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൽ കബർന്നഹോമിലെ ഭവനത്തെ കുറിച്ച് നമുക്ക് കാണാം. കബർന്നഹോമിലെ ഭവനം മറ്റുള്ള ഭവനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായതിൻ്റെ കാരണം ആ വീട് ചില മിനിറ്റുകളിലേക്ക് മണിക്കൂറത്തേക്ക് യേശു കർത്താവിന് ശുശ്രൂഷിക്കാനായി നൽകിയതാണ്. ആ ഒറ്റ കാരണം കൊണ്ട് ലോകത്തുള്ള സകല മനുഷ്യർക്കും വീടിന്റെ തട്ട് പൊളിച്ച് തളർവാദ രോഗിയെ 4 ചുമന്നുകൊണ്ട് വന്ന് നടുവിലിറക്കി നിർത്തി സൗഖ്യമാക്കിയ ഹിസ്റ്ററി, ചരിത്രം, സംഭവം ലോകത്തുള്ള സകല മനുഷ്യർക്കും ബൈബിൾ കൊണ്ട് നടക്കുന്ന എല്ലാവർക്കും അറിയാം. ആ വീട് മറ്റുള്ള വീടുകളിൽ നിന്ന് വ്യത്യസ്തമായത് ഒരു കടലിന്റെ സൈഡിൽ $10 മില്യൺ വെച്ചതുകൊണ്ടല്ല. ആ വീട് മറ്റുള്ള വീടിൽ നിന്ന് വ്യത്യസ്തമായത് 23 ബെഡ്റൂം ഉള്ളത് കൊണ്ടല്ല, അല്ലെങ്കിൽ 5 കാർപോർച്ച് ഉള്ളത് കൊണ്ടല്ല, യേശുവിന് ആ വീട് കൊടുത്തോണ്ട. ഇന്നലെ അങ്ങനെ നമ്മളെ മറ്റുള്ളതിൽ നിന്ന് ഡിഫറൻറ്റ് ആക്കുന്നത് എന്താണെന്ന് നമ്മൾ കേട്ടു. മറ്റുള്ള പല വിവാഹങ്ങളിൽ നിന്നും കാനാവിലെ കല്യാണം വ്യത്യസ്തമായതിൻ്റെ ഏക കാരണം യേശുവിനെ ആ കല്യാണത്തിന് ക്ഷണിച്ചത് കൊണ്ടാണ്. അപ്പോൾ യേശുവുമായിട്ടുള്ള നമ്മുടെ ദൈവവുമായിട്ടുള്ള നമ്മുടെ ആഴമേറിയ ബന്ധമാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കി മാറ്റുന്നത്. ഇവിടെ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായത് എവിടെയാണ്? ഒന്ന്, ഒരു പാരമ്പര്യവും ഒരു ഗോത്രവും ജാതിയും വംശാവലിയും ഒന്നും പറയാനില്ലാത്ത ഈ മനുഷ്യൻ ആഹാബിന്റെ കൊട്ടാരത്തിൽ നിന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്. അപ്പോൾ ഏലിയാവിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് താൻ സേവിക്കുന്ന ദൈവമായിരുന്നു. നമ്മളുടെയും ഐഡന്റിറ്റി അതായിരിക്കണം. അപ്പോസ്തലനായ പൗലോസിന്റെ ഐഡന്റിറ്റി, ക്രിസ്തു യേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് എന്ന ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. തന്റെ ഐഡന്റിറ്റി താൻ ശുശ്രൂഷിച്ച സഭകളല്ലായിരുന്നു, തന്റെ ഐഡന്റിറ്റി ക്രൈസ്റ്റ് ആയിരുന്നു. അങ്ങനെ വചനം പഠിക്കുമ്പോൾ കർത്താവ് ഉപയോഗിച്ച എല്ലാവരുടെയും ഐഡന്റിറ്റി അവര് സേവിക്കുന്ന ദൈവമായിരുന്നു. 2, ഞാൻ സേവിച്ച് നിൽക്കുന്ന യഹോവ, കറന്റ് റിലേഷൻ, അപ്പോഴും കർത്താവിനെ സേവിച്ച് നിൽക്കുന്ന അനുഭവം. സേവിച്ച് കുഴഞ്ഞതല്ല, സേവിച്ചിരുന്നതല്ല, സേവിക്കണോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, അതല്ല, സേവിച്ച് നിൽക്കുന്ന യഹോവ, ദി കറന്റ് റിലേഷൻ വിത്ത് ഗാഡ്, ദൈവമായിട്ടുള്ള അപ്പോഴുമുള്ള ബന്ധം. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 3, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യത്തില്ല. എന്താണ് അതിന്റെ അർത്ഥം? താൻ സേവിക്കുന്ന ദൈവത്തെ അല്പം പോലും സംശയിക്കാത്ത ഒരു ഹൃദയം ഏലിയാവിനുണ്ടായിരുന്നു. ചോദിക്കട്ടെ, നിങ്ങളിൽ എത്ര പേർ പറയും നിങ്ങളുടെ ഐഡന്റിറ്റി ദൈവമാണെന്ന്? കൈയൊന്ന് ഉയർത്തിയേ. ഏലിയാവ് നിങ്ങൾക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ, ഇപ്പോഴും ആ കർത്താവിനോട് കറന്റ് റിലേഷൻ ഉള്ളവരെന്ന് കൈ ഉയർത്തിയേ. നിങ്ങളെ നോക്കി പറയുന്നു, ഏലിയാവ് നിങ്ങൾക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ, സേവിക്കുന്ന ദൈവത്തെ അല്പം പോലെ സംശയമില്ലാത്തൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഏലിയാവ് നിങ്ങൾക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. 4, നമ്മൾ അതാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. ആ ഏലിയാവിനോട് സർവശക്തനായ ദൈവം പറഞ്ഞു, നീ ഇവിടുന്ന് എഴുന്നേൽക്കണം, എന്നിട്ട് കെരീത്തിലേക്ക് പോകണം. ഏലിയാവ് ശരിക്കും ഒരു കംഫർട്ട് സോണിനകത്തായിരുന്നു. പക്ഷെ കർത്താവ് അത് പൊളിച്ചു, അവനെ കെരീത്തിലേക്ക് പോകാനായിട്ട് ആവശ്യപ്പെട്ടു. ദൈവത്തിന്റെ വാക്കിന് ഏലിയാവ് അനുസരിച്ചു. ഏലിയാവ് കെരീത്തിലേക്ക് പുറപ്പെടുന്നതിന് മുൻപേ ഏലിയാവിനെ കരുതാൻ
ഒരു കാക്ക പുറപ്പെട്ട് കഴിഞ്ഞു. അതെ, ഏലിയാവ് ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ തന്നെ ഏലിയാവിനെ ദൈവത്തിന് വിശ്വാസമായിരുന്നു. താൻ പറഞ്ഞാൽ ഏലിയാവ് അനുസരിക്കും എന്ന വിശ്വാസം ഏലിയാവിൽ ദൈവത്തിനുണ്ടായിരുന്നത് കൊണ്ടാണ് ഏലിയാവ് കെരീത്തിലേക്ക് പോകാൻ സമ്മതിക്കുന്നതിന് മുൻപ് കാക്ക ഫുഡുമായിട്ട് പോയത്. നാം ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് ശരിയാണ്, നല്ല കാര്യമാണ്. എന്നാൽ ഈ വർഷം നമ്മൾ ഇങ്ങനെ ചിന്തിക്കാം, ഈ കോൺഫറൻസിൽ കർത്താവിന് എന്നെ വിശ്വസിക്കാൻ കഴിയുമോ? ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, നല്ല കാര്യം, പക്ഷേ ദൈവത്തിന് എന്നെ ട്രസ്റ്റ് ചെയ്യാൻ കഴിയുമോ? ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, ദൈവത്തിന് എന്നെയും നിങ്ങളെയും ട്രസ്റ്റ് ചെയ്യാൻ കഴിയണം. അവൻ നമ്മളെ വിശ്വസ്തരെന്നെണ്ണി ശുശ്രൂഷയേൽപ്പിക്കുന്നു. കർത്താവിന് നമ്മളെ ട്രസ്റ്റ് ചെയ്യാൻ കഴിയുമ്പോഴാണ് അവന്റെ കയ്യിലുള്ളത് അവൻ നമ്മളെ ഏൽപ്പിക്കുന്നത്. കരങ്ങളെ ഉയർത്തി ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നതുകൊണ്ട് ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും. കരങ്ങളെ ഉയർത്തി ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എന്നാൽ ഇന്ന് ഈ പകലിൽ ഇതാണ്, ഇത്രയും കാര്യങ്ങളാണ്. ഇന്നലെ പിന്നെ കാക്കയെ കുറിച്ച് ഞാൻ പറഞ്ഞു, അതെന്റെ ഒരു മണിക്കൂർ പ്രസംഗ, അത് പറഞ്ഞാൽ സമയം പോവും. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ വിഷയത്തിലേക്ക് വരുന്നു. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വായിക്കാം, ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ളവനാകുന്ന ചില ഏറിയയും കൂടെ ഇന്ന് പകൽ ചിന്തിക്കാം. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒരാൾ റീഡ് ചെയ്താൽ നന്നായിരിക്കും. യെസ്, നന്നായിട്ട് ആ ബൈബിൾ വായിച്ച അങ്കിളിൽ നിന്ന് കൈയടിച്ചൊന്ന് സ്തോത്രം ചെയ്തേ. ഓക്കെ, താങ്ക് യു. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 10 മുതലുള്ള വാക്യമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇന്ന് പകലത്തെ മീറ്റിംഗിന് ഒരു പ്രത്യേകതയുണ്ട്. ദൈവം എന്നോട് സംസാരിച്ച കാര്യം ആദ്യം പറയട്ടെ, ഇന്ന് പകലത്തെ മീറ്റിംഗിൽ ഒരു ഭയങ്കര ഇമ്പാർട്ടേഷൻ നടക്കും. അനേകർ ഇന്ന് പകൽ ശുശ്രൂഷയാൽ നിറയും, അഭിഷേകത്താൽ നിറയും. നിങ്ങളുടെ ചില പരിമിതികളുടെ ബൗണ്ടറികൾ ഇന്ന് പകൽ പൊട്ടും. അത് വിശ്വസിക്കുന്നവരൊന്ന് കൈയടിച്ച് അതിനൊന്ന് സ്വീകരിച്ച്. ചില പരിമിതികളുടെ ബൗണ്ടറികൾ ഈ സഭഹോളിനകത്ത് മാത്രമല്ല, ആത്മമണ്ഡലത്തിനും, ഈ ദൈവസഭയ്ക്ക് വേണ്ടി, ഇവിടുത്തെ ദൈവജനത്തിന് വേണ്ടി, ഈ ദേശത്തിനു വേണ്ടി ചില ബൗണ്ടറികൾ, ചില പരിമിതികൾ ഇന്ന് പകൽ പൊട്ടി അഴിയും. അത് പ്രാപിക്കാൻ താല്പര്യത്തോടെ വന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കരങ്ങളെ ഉയർത്തി ജീവനുള്ള ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഓക്കെ, അങ്ങനെ അവൻ എഴുന്നേറ്റ് സാരാഫത്തിലേക്ക് പോയി. കെരീത്തിലായിരുന്നവ ഏലിയാവിനോട് പ്ലേസ് ഓഫ് സെപ്പറേഷൻ, വചനമനുസരിച്ച് കർത്താവിന്റെ വചനത്തിന് വേണ്ടി നിന്ന ഏലിയാവിന് ദൈവം കൊടുത്ത സ്ഥലമാണ് കെരീത്ത്. കെരീത്തിന്റെ അർത്ഥം പ്ലേസ് ഓഫ് സെപ്പറേഷൻ, ഒറ്റപ്പെടലിന്റെ, ഏകാന്തതയുടെ സ്ഥലം, വേർപാടിന്റെ സ്ഥലം. കെരീത്തിൽ അപ്പനില്ല, അമ്മയില്ല, കുടുംബക്കാരില്ല, ആരുമില്ല. കെരീത്തിൽ ഏലിയാവും ദൈവവും മാത്രമേ ഉള്ളൂ. അതെ, ദൈവ വചനത്തിന് വേണ്ടി നിൽക്കുന്ന, കർത്താവിന്റെ വാക്കുകളെ ഒബേ ചെയ്യുന്ന, ദൈവത്തിന് സബ്മിസീവ് ആയിരിക്കുന്ന എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ
ഒറ്റപ്പെടലിന്റെ കരീത്തുകൾ ഉണ്ടാകും, വേർപാടിന്റെ കരീത്തുണ്ടാകും. അത് നിങ്ങൾ ഓർക്കണം. ആ ഒറ്റപ്പെടലിന്റെ വേർപാടിന്റെ കരീത്തിലും നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളെ വിളിച്ച ദൈവം നമുക്ക് അവിടെ വിശ്വസ്തനാണ്. ദൈവത്തിന്റെ കരുതലുകൾ കരീത്ത് തോട്ടിൽ അനുഭവിച്ച ഏലിയാവ്. സർവശക്തനാകുന്ന ദൈവം ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ദൈവപുരുഷനോട് പറയുകയാണ്, നീ ഇവിടുന്ന് എഴുന്നേൽക്കണം, എന്നിട്ട് സാരഹത്തിലേക്ക് പോകണം. ഞാനൊരു സത്യം ഈ മെസ്സേജിലൂടെ പറയാം, സിമ്പിളായിട്ട് പറയാം, പക്ഷേ അത് വളരെ ആഴമുള്ളൊരു കാര്യമാണ്. കർത്താവിന് നിങ്ങളെയും കൊണ്ട് ചിലത് ചെയ്യിക്കണമെങ്കിൽ, കർത്താവിന് നിങ്ങളെയും കൊണ്ട് ചില പട്ടണങ്ങളെ പിടിച്ചെടുക്കണമെങ്കിൽ, കർത്താവിന് ഈ പ്രായത്തിലും നിങ്ങളെ ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ, നിങ്ങൾ ഇരിക്കുന്ന ചില പ്രത്യേക കംഫർട്ട് സോണിനകത്തു നിന്ന് നിങ്ങൾ എഴുന്നേറ്റേ ഒക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഒരായുസേ നമുക്കുള്ളൂ, ഒരു ജീവിതമേ നമുക്കുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ പ്രായമായവർ ഇതിനകത്തിരിപ്പുണ്ട്. നിങ്ങൾക്ക് ഇനിയും സമയമുണ്ടെന്നാണ് ഞാൻ പ്രഖ്യാപിക്കുന്നത്. നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട്. പക്ഷേ ഇനിയുള്ള ആ സമയങ്ങൾ നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത്. മനുഷ്യനെ പ്രസാദിപ്പിക്കാനും ലോകത്തെ സന്തോഷിപ്പിക്കാനും നിന്നിട്ട് കർത്താവ് നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറരുത്. ചേർന്ന് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാം. നീ ഇവിടുന്ന് എഴുന്നേൽക്കുക, റൈസ്, എഴുന്നേൽക്കുക എന്ന് സർവശക്തനാകുന്ന ദൈവം ഏലിയാവിനോട് പറഞ്ഞപ്പോൾ അവൻ അവിടുന്ന് എഴുന്നേൽക്കാൻ തയ്യാറായി. ദൈവം ഒരാലോചന നമുക്ക് തരുമ്പം, കർത്താവ് നമ്മളോട് തൻ്റെ അഭിഷിക്തന്മാരിലൂടെയോ പ്രവാചകന്മാരിലൂടെയോ വചനത്തിലൂടെയോ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മളത് അനുസരിക്കാനുള്ള മനോഭാവം നമ്മൾ കാണിച്ചാൽ നമ്മൾ മറ്റുള്ളവർക്കൊരു വിടുതലായി തീരും. ശബ്ദമുയർത്തി ഹല്ലേലൂയ. ഏലിയാവിനോട് ദൈവം പറഞ്ഞു, നീ എഴുന്നേൽക്കുക. എഴുന്നേറ്റിട്ട് സാരാഭത്തിലേക്ക് പോകുക. അവിടെയാ ചിന്തിക്കാനുള്ളൊരു കാര്യം. ഈ സാരാഭത്ത് എന്ന് പറയുന്ന സ്ഥലം ബാലെന്ന് പറയുന്ന ദേവനെ ജനമാരാധിക്കുന്ന സ്ഥലമാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ അന്യാരാധന കുടികുത്തി വാഴുന്ന സ്ഥലമാണ് ഈ സാരാഭത്ത്. ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞാൽ പിശാചിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് സാരാഭത്ത്. ഹല്ലേലൂയ. അവിടേക്ക് പോകാനാണ് അഭിഷിക്തനോട് കർത്താവ് ഇടപെടുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്കിഷ്ടമില്ലാത്തൊരു സ്ഥലത്തേക്ക്, നിങ്ങൾ ഉദ്ദേശിക്കാത്തൊരിടത്തേക്ക് കർത്താവ് നിങ്ങളോട് പോകാൻ ആവശ്യപ്പെടുമ്പോൾ, ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ ആ വാക്കിന് അങ്ങ് എഴുന്നേൽക്കാമെങ്കിൽ, ഞാൻ നാലോടക്കിയോ കർത്താവിന്റെ വചനത്തിലൂടെ ആലോചന അറിയിക്കുക, ദൈവത്തിന്റെ പദ്ധതി അവിടെ വെളിപ്പെടും. ശമരിയ പട്ടണത്തിൽ വലിയ ഒരു ഉണർവിന്റെ മധ്യേ നിന്ന മനുഷ്യനാണ് ഫിലിപ്പോസ്. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിന്റെ ഉണർവിന്റെ ആ പീക്ക് പോയിന്റിൽ നിൽക്കുമ്പോൾ ആയിരങ്ങൾ കടന്നു വന്ന് ഫിലിപ്പോസ് പാസ്റ്റർ കൂടെ നിന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ, വലിയ ദൈവപ്രവൃത്തി ശമരിയ നടക്കുമ്പോൾ, ശമരിയ പട്ടണത്തിൽ വലിയ സന്തോഷമുണ്ടായെന്ന് എഴുതിയിരിക്കുന്നു. മന്ത്രവാദികൾ വന്ന് അവരുടെ മന്ത്രവാദ സാമഗ്രികൾ കത്തിച്ചു കളഞ്ഞിട്ട് കർത്താവിനെ ആരാധിക്കുന്ന സഭ. അങ്ങനൊരു സഭയിലെ പാസ്റ്ററോട് ദൈവം തമ്പുരാൻ പറഞ്ഞു, നീ ഇവിടുന്ന് ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്ത് പോയി നിൽക്കാൻ. വലിയ ഉണർവിന്റെ നടുവിൽ പതിനായിരങ്ങളോടൊപ്പം നിന്നവനോട് പറഞ്ഞു, ആരോരുമില്ലാത്ത മരുഭൂമിയിൽ പോയി ഒറ്റയ്ക്ക് നിൽക്കാൻ. ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് പറയട്ടെ, ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉണർവ് നടക്കുന്ന സ്ഥലം ആഫ്രിക്കയാണ്. ആഫ്രിക്കൻ കൺട്രിയിലാണ് ഏറ്റവും കൂടുതൽ ദൈവപ്രവൃത്തി നടക്കുന്നത്. എന്നാൽ ആഫ്രിക്കൻ വംശജനായ ഒരു മനുഷ്യനെ ആദ്യമായി സ്നാനപ്പെടുത്തിയത് ഈ ഫിലിപ്പോസ് എന്ന അഭിഷിക്തനാണ്. കരങ്ങളെ ഉയർത്തി ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ. അതെ, നമ്മുടെ ചില കംഫർട്ട് സോണുകളെ നമ്മൾ വിടാൻ തയ്യാറായാൽ, നമ്മൾ പിടിച്ചു മുറുക്കി വെച്ചിരിക്കുന്ന ചില ചിന്താഗതികളെ, ആറ്റിറ്റ്യൂഡുകളെ നമ്മൾ പൊട്ടിക്കാൻ തയ്യാറായാൽ, നമ്മളുടെ ആയിരങ്ങളുടെ ജീവിതത്തിൽ വിടുതലുകൾ ഉണ്ടാകും. കരങ്ങളെ ഉയർത്തി ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സാരാഭത്ത് എന്ന് പറയുന്ന ആ പട്ടണത്തിലേക്ക് ഏലിയാവിനോട് പോകുവാൻ ദൈവം ആവശ്യപ്പെട്ടു. ഞാൻ ചിന്തിക്കുന്നു, മറ്റാരെയും ആ പട്ടണത്തിലേക്ക് അയക്കാതെ
ഈ ദൈവപുരുഷനെ മാത്രം എന്തുകൊണ്ട് കർത്താവ് അയക്കുന്നു? എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ ദൈവം ആക്സിഡന്റലി ഒരു കാര്യവും ചെയ്യുന്നവനല്ല, നമ്മുടെ ദൈവം സകലതും പർപ്പസ്ഫുള്ളി ചെയ്യുന്നവനാണ്. നമ്മുടെ കർത്താവ് ഒരു കാര്യം ചെയ്തിട്ട് ഐ ആം വെരി സോറി ദാറ്റ് ഈസ് മൈ മിസ്റ്റേക്ക് എന്ന് ദൈവം പറയത്തില്ല. കാരണം അവൻ ആരംഭത്തിൽ തന്നെ അവസാനത്തെ അറിയുന്ന ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഈ രാജ്യത്തിൽ ദൈവം കൊണ്ടുവന്നതിന്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവം നിങ്ങൾക്ക് അങ്ങനെ ഒരു കുടുംബം തന്നതിന്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സഭയെ നൽകിയതിന്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഞാൻ ആഴമായി വിളിച്ചു പറയട്ടെ, ഇന്നും നിങ്ങൾ കടന്നു പോകുന്ന സകല സാഹചര്യങ്ങളും, താങ്കളൊരു ദൈവത്തിന്റെ പൈതലാണെങ്കിൽ നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ദൈവത്തിന്റെ പ്ലാനിനകത്താണ്, ദൈവത്തിന്റെ പദ്ധതിക്കകത്താണ്. ആമേൻ. സ്തോത്രം. നമ്മുടെ നിരൂപണങ്ങളല്ല അവന്റെ നിരൂപണങ്ങൾ, നമ്മുടെ വിചാരങ്ങളല്ല അവന്റെ വിചാരങ്ങൾ. എന്നെ കേൾക്കുന്നവരെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു കർത്താവുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ആ കൈകൊള്ളുന്ന അടിച്ച് വായ് തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യ. ഒരു പക്ഷേ തിക്തമായ അനുഭവത്തിലൂടെ, വ്യത്യസ്തമായ സാഹചര്യത്തിലൂടെ, പ്രതികൂലത്തിന്റെ മധ്യയായിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത്, എന്നാൽ അതിനകത്തും ഒരത്ഭുതത്തെ ചെയ്യാൻ, അതിനകത്തും ഒരു വിടുതലിനെ അയക്കാൻ, അതിനകത്തും ഒരു വഴി തുറക്കാൻ, ചെങ്കടലിന്റെ നടുവിലൂടെയും ഒരു പാത തുറക്കാൻ എന്റെ ദൈവത്തിന് കഴിയും എന്ന് വിശ്വാസമുള്ള ദൈവമക്കൾ അധരം അടച്ചു വെക്കാതെ വായ് തുറന്ന് ദൈവത്തെ സ്തുതിക്കുകയും കരങ്ങളെ ചേർത്തടിച്ച് വായ്കൾ തുറന്ന് ജീവനുള്ള ദൈവത്തിന് ഇന്ന് പകരം നന്ദി പറയുകയും ചെയ്താട്ടെ. എന്റെ ജീവിതത്തിൽ സംഭവിച്ച സകല കാര്യങ്ങൾക്കും ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ട്. കാരണം ഞാൻ കർത്താവിന്റെ പർപ്പസിനകത്ത് നിൽക്കുന്ന വ്യക്തിയാ. ബിക്കോസ് ഐ എം ബോൺ അഗെയിൻ. ഹല്ലേലൂയ. ഞാൻ വീണ്ടും ജനിച്ച വ്യക്തിയാ. ഞാൻ ദൈവത്തിന്റെ പൈതലാ. വിശ്വസിക്കുന്നവർ കാര്യങ്ങളെ ഉയർത്തി ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യ. ഹല്ലേലൂയ. സാരാഫത്തിലേക്ക് പോകാൻ, അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകാൻ ഏലിയാവിനോട് ദൈവം ആവശ്യപ്പെടുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ഒരു പ്രത്യേക സ്ഥലത്ത് കർത്താവ് നിങ്ങളെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ കർത്താവ് നിർത്തിയിരിക്കുന്നതിന്റെ പിന്നിൽ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. എനിക്കറിയില്ല, കർത്താവിന്റെ ആത്മാവ് ചിലരോട് ആലോചനയായിട്ട് പറയുക, എല്ലാവരെയും ദൈവം സാരാപത്തിലേക്ക് വിടില്ല, എല്ലാവരെയും ദൈവം അസ്ഥി താഴ്വരയിലേക്ക് വിടില്ല, എല്ലാവരെയും താഴ്വരയിൽ കർത്താവ് ചുറ്റിക്കില്ല, ചുറ്റിക്കാൻ കൊള്ളാവുന്നവനെ താഴ്വരയെ ചുറ്റിക്കത്തുള്ളൂ. സ്തോത്രം. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന ഏതെങ്കിലും വിഷയത്തിൽ വാട്ടം കറങ്ങുന്നെങ്കിൽ ഓർത്തോണം, ഏതെങ്കിലും വിഷയത്തിൽ ചുറ്റുന്നെങ്കിൽ ഓർത്തോണം, നീ ചുറ്റുകല്ല, നിന്നെ തമ്പുരാൻ അതിനകത്ത് ചുറ്റിക്കുക. എന്തിനാണെന്നറിയാമോ? നീ അതിനകത്തൊന്ന് വട്ടം കറങ്ങി കഴിയുമ്പോ ചിലതിന്റെ അകത്ത് ജീവൻ വ്യാപരിക്കുമെന്ന് കർത്താവിനറിയാം. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഓ രാബാഷ്യ, എനിക്കിവിടെ നിങ്ങൾ ഇറങ്ങി വന്ന് ചിലർ തലയിലോട്ട് കൈവച്ച് വ്യക്തിപരമായിട്ട് ദൂത് പറഞ്ഞ കൊള്ളാന്നുണ്ട്. കാരണം ഞാനിപ്പോ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ചിലരോടുള്ള ദൈവത്തിന്റെ ആലോചനയാണ്. എല്ലാവരെയും കർത്താവ് സാരാപത്തിൽ വിടില്ല. കർത്താവിനറിയാം ആരെ എവിടെ നിർത്തണമെന്ന്. ചിലതിനെ മാനപാത്രങ്ങളായും ചിലതിനെ ഹീനപാത്രങ്ങളായും നല്ല കുശവനായ കർത്താവ് തന്റെ കയ്യാൽ മെനയുന്നു. കുശവന്റെ ചക്രത്തിലിരിക്കുന്ന പാത്രത്തിന് റിക്വസ്റ്റ് ലെറ്റർ കൊടുക്കാനൊക്കില്ല. കുശവന്റെ ചക്രത്തിലിരിക്കുന്ന പാത്രത്തിന് ഒരു ഡിസൈൻ കമ്പ്യൂട്ടറിൽ ഉണ്ടാക്കി കുശവന് കൊടുക്കാനൊക്കില്ല. കാരണം കുശവന്റെ ഹൃദയത്തിൽ പ്ലാൻ ചെയ്തതാണ് കൈകൊണ്ട് വെളിപ്പെട്ടു വരുന്നത്. എത്ര പേർക്ക് ഞാൻ ഈ പറഞ്ഞ മനസ്സിലാവുന്നു? കുശവന്റെ ഹൃദയത്തിൽ കുശവൻ എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് USB-ക്കകത്തില്ല. കുശവന്റെ മനസ്സിൽ എന്താണ് അവൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് CD-ക്കകത്തും ഗൂഗിളിലും ഇല്ല. തമ്പുരാന്റെ ഹൃദയത്തെ ആരാഞ്ഞവനാർ, അവന്റെ ഹൃദയത്തെ ആരാഞ്ഞറിഞ്ഞവനാർ. ഇന്ന് പകൽ എത്ര പേർ വിളിച്ചു പറയും, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കത്രേ എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ജീവനുള്ള ദൈവത്തിന് സ്തോത്രം ചെയ്യാ. ഹല്ലേലൂയ. ചിലപ്പോൾ കുശവൻ തന്റെ ഹൃദയത്തിൽ കണ്ടിരിക്കുന്ന ഡിസൈൻ ഫ്രണ്ട് റൂമിൽ, ലിവിംഗ് റൂമിൽ വെച്ചിരിക്കുന്ന ഫ്ലവർ വേസ് ആയിരിക്കാം. ചിലപ്പോൾ കുശവൻ തന്റെ ഹൃദയത്തിൽ കണ്ടിരിക്കുന്ന ഡിസൈൻ അടുക്കളയിലിരിക്കുന്ന പാത്രമായിരിക്കാം. പക്ഷെ രണ്ടു ഓർത്തോണം, ചട്ടിക്കകത്ത് പൂ വയ്ക്കാനൊക്കത്തില്ല, ഫ്ലവർ വേസിൽ മീൻകറി വെക്കാനൊക്കില്ല. കുശവൻ ഉണ്ടാക്കുന്നെങ്കിൽ, മെനയുന്നെങ്കിൽ,
അതിനകത്തൊരു പർപ്പസ് ഉണ്ട്. എത്ര പേര് പറയും എന്നെ കുറിച്ച് ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്? അടുത്തിരിക്കുന്നവർ പറഞ്ഞാട്ടെ, എന്നെ കുറിച്ച് ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട് ഒന്ന് പറഞ്ഞ്. അതുള്ളവർ പറഞ്ഞാൽ മതി, എല്ലാരും പറയണ്ട, എല്ലാരും കൈയെടുത്ത് പറയരുത്, അതാ എന്റെ റിക്വസ്റ്റ്. എല്ലാരും പറയരുത്, എന്നെ കുറിച്ച് ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട് എന്ന ഉറപ്പുള്ളവർ അടുത്തിരിക്കുന്നവരൊരു സാക്ഷി വേണ്ട ഒന്ന് പറഞ്ഞ്, ഒന്ന് കൈയെടുത്ത് പറഞ്ഞ്, എന്നെ കുറിച്ച് പക്ഷേ എന്നെ കുറിച്ച് കർത്താവിന് ഒരു പർപ്പസ് ഉണ്ട്, ഈ ദൈവദാസനെ കുറിച്ച് ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്. ഈ പ്രദേശത്ത്, ഈ ലോങ് ഐലൻഡിൽ, ഈ പ്രദേശത്ത് ഇങ്ങനൊരു ദൈവസഭ വന്നതും ഇങ്ങനൊരു അഭിഷിക്തനെ ദൈവം ഇവിടെ നിർത്തിയതും പർപ്പസ്ഫുള്ളി തന്നെയാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, കർത്താവേ നീ എന്നെ ഇന്ത്യയിൽ ജനിക്കാൻ അനുവദിച്ചതിന് നന്ദി. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ ഒരു വേൾഡ് ലീഡർഷിപ്പ് കോൺഫറൻസിന്റെ ഒരു വീഡിയോ കണ്ടു. ആ വേൾഡ് ലീഡർഷിപ്പ് കോൺഫറൻസിന്റെ വീഡിയോയ്ക്കകത്ത് ഒത്തിരി വിദേശികളായ ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ നിന്ന് വന്ന ജോൺ മാക്സൽ ഉൾപ്പെടെ ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ നിന്ന ലീഡേഴ്സ് ഉണ്ട്, ശുശ്രൂഷകരുണ്ട്, ടി ഡി ജെയ്ക്സ്, അങ്ങനെ അഭിഷിക്തന്മാർ ധാരാളമുണ്ട്. അവരൊന്നിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്ത്യക്ക് വേണ്ടി, എന്നിട്ട് അവർ കൊതിക്കുകയാണ് ഇന്ത്യയുടെ ഉണർവിന് വേണ്ടി, മൂന്ന് അവിടെ വന്ന് ശുശ്രൂഷിക്കാൻ വേണ്ടി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവിടെ വന്ന് കർത്താവിന്റെ, കാരണം നമ്മുടെ രാജ്യത്തിന്റെ നിയമം അവരെ ഫ്രീ ആയിട്ട് മിനിസ്റ്റർ ചെയ്യാൻ അനുവദിക്കുന്നില്ല. അമ്മേ, നമ്മുടെ വയൽ വിളഞ്ഞു കിടക്കുക, എന്നാൽ ആ രാജ്യത്ത് ജനിക്കാൻ അവിടുത്തെ പാസ്പോർട്ട് ഹോൾഡ് ചെയ്യാൻ കർത്താവ് തന്ന ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. കരങ്ങളെ ഉയർത്തി ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതിനകത്തൊക്കെ പർപ്പസ് ഉണ്ട്. അമേരിക്കയെ നിർത്തേണ്ടവനെ അമേരിക്കയെ നിർത്തും, ഇന്ത്യയെ നിർത്തേണ്ടവനെ ഇന്ത്യയെ നിർത്തും. നമ്മൾ മറ്റൊന്നാകാൻ ശ്രമിക്കരുത്. ഈ കുശവന്റെ ചക്രത്തിനകത്ത് നിന്ന് എസ്കേപ്പ് ആവാൻ ശ്രമിക്കരുത്. അതിനകത്തങ്ങ് ഇരുന്ന് കൊടുക്കാമെങ്കിൽ, നിന്നെ സാരാപത്തിൽ വിടുമ്പോൾ ചോദ്യം ചെയ്യാതെ പോകാമെങ്കിൽ, അവിടെയും ചില ഉണർവ് നിന്നെ കൊണ്ട് വെളിപ്പെട്ട് വരും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നോക്കിയേ, ഞാൻ പ്രധാന വിഷയത്തിലേക്ക് വരിക. സാരാപത്തിലേക്ക് പർപ്പസ്ഫുള്ളി ദൈവം അയക്കുന്നു. അതെ, ദൈവം ഒരു പർപ്പസ് ഇല്ലാതെ ഒരു കാര്യവും ചെയ്യുകയില്ല. ദൈവം നിങ്ങളോട് എഴുന്നേൽക്കാൻ പറഞ്ഞെങ്കിൽ, പോകാൻ പറഞ്ഞെങ്കിൽ, നിൽക്കാൻ പറഞ്ഞെങ്കിൽ, ചെയ്യാൻ പറഞ്ഞെങ്കിൽ, അത് പറഞ്ഞ ദൈവത്തിന് അതിന്റെ പിന്നിൽ ഒരു പദ്ധതി ഉണ്ട്. മനുഷ്യൻ കൈവിട്ടാലും, ആരും അതിനെ സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിലും, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ല. കരങ്ങളെ ഉയർത്തിച്ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഓക്കെ, അവിടെ പട്ടണവാതിക്കൽ എത്തിയപ്പം അവിടെ ഒരു വിധവ വിറക് പെറുക്കിക്കൊണ്ടിരുന്നു. അവൻ അവളെ വിളിച്ചു, എനിക്ക് കുടിക്കാൻ ഒരു പാത്രത്തിൽ കുറെ വെള്ളം കൊണ്ടുവരണേ എന്ന് പറഞ്ഞു. അവിടെ ഒരു വിധവ വിറക് പെറുക്കിക്കൊണ്ടിരുന്നു. അവൻ അവളെ വിളിച്ചു, എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ വെള്ളം തരണം. നെക്സ്റ്റ് വേർഡ്, വേർഡ് 11, 17:11. അവൾ കൊണ്ടുവരുവാൻ പോകുമ്പോൾ, ഒരു കഷ്ണം അപ്പവും കൂടെ നിന്റെ കയ്യിൽ കൊണ്ടുപോരണമേ എന്ന് അവൻ അവളോട് പറഞ്ഞു. ഇങ്ങോട്ട് നോക്കി സഹോദരങ്ങളെ, ഏലിയാവ് എന്ന് പറയുന്ന ദൈവപുരുഷൻ ഈ പട്ടണത്തിന്റെ വാതിലിനോടടുത്ത സമയത്ത് ഒരു വിധവ അവിടെ വിറക് പെറുക്കൊണ്ടിരിക്കുന്നു. ചെന്ന് അങ്ങോട്ട് നിന്ന ഉടനെ ദൈവദാസൻ ചോദിച്ച ചോദ്യം, എനിക്ക് കുടിക്കാൻ ഇച്ചിരി വെള്ളം വേണം. സത്യത്തിൽ അവിടെ ഇല്ലാത്തതാ, മഴ പെയ്തിട്ട് 3 കൊല്ലമായി, കെരീത്തിലെ തോട് വറ്റിയോണ്ടല്ലേ ഈ സാറിപ്പോ അവിടെ വന്നേ, വെള്ളമില്ല അവിടെ. അവിടെ ഷോർട്ടേജ് ഉള്ളൊരു വിഷയമാണ് ചെന്ന് നിന്നുടനെ ചോദിക്കുന്നേ, എനിക്ക് കുടിക്കാൻ ഇച്ചിരി വെള്ളം തരണം. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നു? പ്രൈസ് ഗോഡ്. അവിടെ ഇല്ലാത്ത, അവിടെ വളരെ ഷോർട്ടേജ് അനുഭവിക്കുന്ന ഒരു വിഷയം ഈ അഭിഷിക്തൻ ചെന്ന് നിന്നുടനെ ചോദിക്കുകയാണ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ വളരെ ഗൗരവമായിട്ട് ഈ മെസ്സേജ് ശ്രദ്ധിക്കണം. ഉടനെ ഈ സഹോദരി വെള്ളം എടുക്കാൻ വേണ്ടി അങ്ങോട്ട് തിരിഞ്ഞ ഉടനെ പുറകെ ഒരു വിളി, പിന്നെ വെള്ളം എടുത്തോണ്ട് വരുമ്പോ ഒരു കഷ്ണം അപ്പവും കൂടെ നിന്റെ കൈ കൊണ്ടുവരണം. ആഹാ, പെട്ടെന്ന് അവളുടെ മറുപടി 12:12. അതിനവൾ, നിന്റെ ദൈവമായ യഹോവയാണേ, കലത്തിൽ ഒരു പിടിമാവും തുരുത്തിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്കൊരപ്പവുമില്ല. ഇതാ ഞാൻ രണ്ട് വിറക് പെറുക്കുന്നു. ഇതാ രണ്ട് വിറക് പെറുക്കുന്നു. വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ചാർജ് ആകാൻ പോവുക. ദൈവദാസൻ ചോദിക്കുന്നു, ഈ അഭിഷിക്തൻ ചോദിക്കുന്നു, എനിക്ക് കുടിക്കാൻ ഇച്ചിരി വെള്ളം തരണം. വെള്ളം എടുക്കാൻ പോയ സഹോദരിയോട് പറയുന്നു, വെള്ളം എടുത്തോണ്ട് വരുന്ന വഴിക്ക്
ഒരപ്പോ കൂടെ ചുട്ടുകൊണ്ട് പോരണം. ഉടനെ ഈ സഹോദരി സടല്ലി തിരിഞ്ഞു എന്ന് പറയുന്നു, ദൈവദാസനെ എന്റെ വീട്ടിൽ ഒരു പിടി മാവും അല്പമെണ്ണയും കയ്യിൽ രണ്ട് വിറകും. കമോൺ കമോൺ, പറഞ്ഞേ, ഒരു പിടി മാവ് അല്പം എണ്ണ രണ്ട് വിറക്. ഒന്നുകൂടെ ഒന്ന് പറയാമോ? അതാ ഇന്നത്തെ സന്ദേശം, അതാ അതുകൊണ്ടാ. ഒരു പിടി മാവ് അല്പം എണ്ണ രണ്ട് വിറക്. ലിമിറ്റഡ് റിസോഴ്സസ്, ലിമിറ്റഡ് റിസോഴ്സസ്. അവൾ പറയുന്ന പദത്തിനകത്ത് ഭയങ്കര ലിമിറ്റേഷനാ. ഓ മൈ ഗാഡ്, ഒരു പിടി മാവ് അല്പ എണ്ണ രണ്ട് വിറക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലിമിറ്റേഷൻ അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണത്. ഓ റബ ശഖമനസിയാദന. എന്നാൽ ഒരു അഭിഷിക്തനെ ദൈവം അവളുടെ മുമ്പിൽ കൊണ്ട് നിർത്തി എന്തിനാണെന്നറിയാമോ? അവളുടെ ലിമിറ്റഡ് റിസോഴ്സിനെ അൺലിമിറ്റഡ് ആക്കാനാ. ഇന്ന് പകൽ ഇത് ഏറ്റെടുക്കാൻ എത്ര പേർ കഴിയും? ഇന്നത്തെ സന്ദേശം ഇതാ, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നിന്റെ ലിമിറ്റേഷനെ അൺലിമിറ്റഡ് ആക്കും. ഓ വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ഒന്ന് വായിച്ചിടുന്ന ഇതൊന്ന് ഏറ്റെടുത്തോട്ടെ. ഇന്ന് പകൽ ചില ലിമിറ്റേഷനുകൾ പൊളിയും. നിന്റെ അഭിഷേകത്തിൽ, നിന്റെ പ്രാർത്ഥനയിൽ, നിന്റെ ശുശ്രൂഷയിൽ, നിന്റെ താലന്തുകളിൽ നിൽക്കുന്ന ചില ലിമിറ്റേഷനെ കർത്താവ് പൊളിക്കും എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അത് വിശ്വസിക്കുന്നവർ കൈകൾ അടിച്ച് അന്യഭാഷയിൽ വായിത്തുറന്ന് ജീവനുള്ള ദൈവത്തിന് ഒന്ന് സ്തോത്രം ചെയ്യ. കർത്താവിന്റെ അഭിഷിക്തന്മാരെ, ശുശ്രൂഷ ചെയ്യുന്നവരെ, ഇന്ന് പകലിൽ ആത്മാവ് നിന്നോട് പ്രവചിച്ചു പറയുന്നു, നിന്റെ അഭിഷേകത്തിന്റെ ലിമിറ്റേഷനെ കർത്താവ് മാറ്റാൻ പോവാ. നിന്റെ ശുശ്രൂഷയുടെ ലിമിറ്റേഷനെ ദൈവം മാറ്റാൻ പോവാ. നിന്റെ സാമ്പത്തികത്തിന്റെ ലിമിറ്റേഷനെ ദൈവം മാറ്റാൻ പോവാ. നിന്റെ സന്തോഷത്തിന്റെ ലിമിറ്റേഷനെ ദൈവം മാറ്റാൻ പോവാ. ഒരു അൺലിമിറ്റഡ് റിസോഴ്സ്, ഒരു അൺലിമിറ്റഡ് ഡെലിവറൻസ്, ഒരു അൺലിമിറ്റഡ് അനോയിന്റിംഗ് ഇന്ന് പകൽ ദൈവം നിന്റെ മേൽ പകരും എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി ജീവനുള്ള ദൈവത്തിന് സ്തോത്രം ചെയ്യ. തൊടുന്നു, ദൈവാത്മ തൊടുന്നു. എനിക്ക് ആത്മാവിൽ അറിയാം, വിശ്വസിക്കുന്നവരെ തൊടുന്നു, സ്തുതിക്കുന്നവരെ തൊടുന്നു. അഭിഷിക്തന്മാരെ ആരാധിച്ചോ, അഭിഷിക്തന്മാരെ ഇത് സ്വീകരിച്ചോ. ദൈവദാസിമാരെ, നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുക. കർത്താവ് നിന്റെ അധരത്തെ ഉപയോഗിക്കാൻ പോവാ. ഇന്ന് പകൽ സകലത്തിനും ശത്രു ഇട്ടിരിക്കുന്ന ലിമിറ്റേഷൻ, സകലത്തിനും അന്ധകാര ശക്തി ഇട്ടിരിക്കുന്ന ലിമിറ്റേഷൻ, ഈ സഭയുടെ മേൽ ദുഷ്ടൻ ഇട്ടിരിക്കുന്ന ലിമിറ്റേഷൻ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ ബ്രേക്ക് ചെയ്യാം. അഭിഷേകം മുഖത്തെ തകർക്കട്ടെ, അഭിഷേകം മുഖത്തെ തകർക്കട്ടെ, അഭിഷേകം മുഖത്തെ തകർക്കട്ടെ. ഓ ഇവരുടെ ദൈവം നിന്നെ സ്പർശിക്കുക, ദൈവദാസനെ ദൈവം നിന്നെ തൊടുക, സഹോദരി കർത്താവ് നിന്നെ തൊടുക. ഇന്ന് പകൽ നിന്റെ അധരത്തെ നീ തൊടുക. ഓ ജോർജ് ബദറെ കർത്താവ് നിന്നെ തൊടുക, ദൈവദാസ ദൈവം നിന്നെ തൊടുക. ഇന്ന് പകൽ, ഇന്ന് പകൽ നിന്റെ ലിമിറ്റേഷൻ പൊട്ടാൻ പോവാ. പിശാച് വെച്ചിരിക്കുന്ന ലിമിറ്റേഷൻ ഉടമന ചുടതര. തൊടട്ടെ, നിന്റെ ആരോഗ്യത്തിനകത്ത് പിശാച് വെച്ചിരിക്കുന്ന ലിമിറ്റേഷൻ ഇന്ന് പകൽ തകരട്ടെ. നിന്റെ വാഗ്ദത്തത്തിന് മേൽ ശത്രു വെച്ചിരിക്കുന്ന ലിമിറ്റേഷൻ ഇന്ന് പകൽ തകരട്ടെ. നിന്റെ അഭിഷേകത്തിന് മേൽ ദുഷ്ടം വെച്ചിരിക്കുന്ന ലിമിറ്റേഷൻ ഇന്ന് പകൽ തകരട്ടെ. നിന്റെ ശുശ്രൂഷയുടെ മേൽ, സഭയുടെ മേൽ, ആത്മാക്കളെ നേടുന്ന വിഷയത്തിന് മേൽ, സഭയുടെ വളർച്ചയുടെ മേൽ, സാമ്പത്തിക മണ്ഡലത്തിന് മേൽ പിശാച് വെച്ചിരിക്കുന്ന ബൗണ്ടറികൾ, ലിമിറ്റേഷനുകൾ യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്തിന് തീയാൽ, ദൈവ ശക്തിയാൽ ഇന്ന് പകൽ തകരട്ടെ. God will break your limitations. Rababa. Lord. Marababa. Satababa. Rimamamamama.
എന്നും ഒരു പിടി മാവ്, എന്നും അല്പം എണ്ണ, എന്നും രണ്ട് വിറകല്ല, എന്നും ഒരു പിടി മാവും എന്നും അല്പം എണ്ണയും എന്നും രണ്ട് വിറകല്ല. നിനക്ക് ഒരു പിടി മാവായിരിക്കാം, നിനക്ക് അല്പം എണ്ണ ഉള്ളായിരിക്കാം, നിനക്ക് രണ്ടു വിറകുള്ളായിരിക്കാം. പക്ഷെ ദൈവം തന്റെ അഭിഷിക്തരെ അവിടെ കയച്ചത്, ദൈവത്തിന്റെ അഭിഷേകം ദൈവം പുറപ്പെടുവിക്കുന്നത് നിന്റെ ലിമിറ്റേഷനെ പൊളിക്കാനാ. പൊളിയടെ, അത് വിശ്വസിക്കുന്നവർ അനുഭവിക്കട്ടെ, അത് വിശ്വസിക്കുന്നവർ അനുഭവിക്കട്ടെ. തൊടുന്നു, ദൈവാത്മ തൊടുന്നു. അല്പം മാവ്, ഒരു പിടി മാവ്, അല്പം എണ്ണ, രണ്ട് വിറക്, രണ്ട് വിറക്. ലിമിറ്റഡ് തിങ്സ്. സഹോദരങ്ങളെ, പർപ്പസ്ഫുള്ളി ഏലിയാവിനെ സരഫത്തിലേക്ക് സെൻഡ് ചെയ്യുക. എന്തിനാണെന്നറിയാമോ? ഒരു കുടുംബം വർഷങ്ങളായി അനുഭവിക്കുന്ന ലിമിറ്റേഷനെ അൺലിമിറ്റഡ് ആക്കാൻ. ഈ കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആത്മാവിൽ പ്രവചിക്കാം, ഈ യോഗങ്ങൾക്ക് ആശീർവാദം പറയുന്നതിന് മുമ്പ് ശത്രു ഈ ദേശത്തിന്റെ മേൽ വെച്ച, കുടുംബങ്ങളുടെ മേൽ വെച്ച, സഭയുടെ മേൽ വെച്ച, ശുശ്രൂഷകരുടെ മേൽ വെച്ച ചില ലിമിറ്റേഷനെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവിന്റെ തീ, അഭിഷേകത്തിന്റെ ശക്തി അവരെ പൊളിച്ചിരിക്കും. വിശ്വസിക്കുന്നവർ കൈകളെ തട്ടി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ആ കരങ്ങൾ അടിക്കുമ്പോൾ നിന്റെ അഭിഷേകത്തിന്റെ ലിമിറ്റേഷൻ മാറുക. അഭിഷേകത്തിന് മാത്രമേ നിങ്ങളുടെ ലിമിറ്റേഷനെ മാറ്റാൻ പറ്റൂ. ഇതറിയാവുന്ന ഒരാളായിരുന്നു ഏലിയാവിന്റെ കൂടെ നടന്ന എലീശ. ഏലിയാവ് എടുക്കപ്പെടുന്ന സമയം വന്നപ്പോൾ ഒരു ചോദ്യം, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാ നിനക്ക് ഇച്ഛിക്കുന്നത്? നിന്റെ ഇഷ്ടം എന്നാ? നിന്റെ ആവശ്യം എന്നാ? എന്നോടൊന്ന് പറഞ്ഞേ. സഡൻലി പറയായിരുന്നു, എനിക്കും എൻ്റെ മൂന്ന് തലമുറയ്ക്കും ജീവിക്കാനുള്ളത് കിട്ടിയാൽ മതിയെന്ന്. ഇല്ല, പത്തേർ കാളെ വേണോ? വേണ്ട. കുറച്ച് വസ്തു വേണോ? വേണ്ട. പിന്നെ നിനക്ക് എന്നാ വേണ്ടേ? നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകമില്ലേ, ആ പുതപ്പില്ലേ, ആ ഇരട്ടി പങ്ക് മതി, ആ ഡബിൾ പോർഷൻ. കാരണം ഏലീശായ്ക്ക് ഒരു കാര്യം അറിയാം, തിഷ്ബയിൽ നിന്ന് വന്ന തിഷ്ബിനായ ഏലിയാവിനെ ഒന്നുമല്ലാത്തവനെ എല്ലാമാക്കി മാറ്റിയത് ആ പുതപ്പാണ്. ഒന്നുമല്ലാതിരുന്നവനെ എല്ലാമാക്കി തീർത്തത് ആ അഭിഷേകമാണ് ഏലീശായ്ക്ക് അറിയാം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ആ ഡബിൾ പോർഷൻ ഇതിന്റെ നടുവിലും വ്യാപരിക്കുന്നതിനാ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയട്ടെ, പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക്, കർത്താവിന്റെ അഭിഷേകത്തിന്, ആത്മാവിന്റെ തീക്ക് നിങ്ങളുടെ ലിമിറ്റേഷനെ മാറ്റാൻ പറ്റും. ആരാധിക്കാൻ പറ്റാത്തവരിനകത്തിരിപ്പുണ്ടോ? ഒരു ലിമിറ്റഡ് ടൈം പ്രാർത്ഥിക്കുന്നവരിനകത്തിരിപ്പുണ്ടോ? ലിമിറ്റഡായിട്ട് സമാധാനം അനുഭവിക്കുന്നവരോടിരിപ്പുണ്ടോ? ലിമിറ്റഡായിട്ട് സന്തോഷം അനുഭവിക്കുന്നവരോടിരിപ്പുണ്ടോ? ലിമിറ്റഡായിട്ട് സാമ്പത്തിക നന്മ അനുഭവിക്കുന്നവരോടിരിപ്പുണ്ടോ?
ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ആ ബാരിയറിനെ തകർക്കാൻ കർത്താവിന് കഴിയും. യേശു 5 അപ്പവും 2 മീനും കയ്യിലെടുത്ത് വെച്ച് ലിമിറ്റഡ് ആയിട്ടല്ല കൊടുത്തത്, ഞെരുക്കിയല്ല കൊടുത്തത്, ഒടുവിൽ 12 കുട്ട നിറച്ചെടുത്തു. അൺലിമിറ്റഡ് ആയി നിന്നെ ബ്ലസ് ചെയ്യാൻ കർത്താവിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. ഫസ്റ്റ് തിങ് സെക്കൻഡ് തിങ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആൻഡ് വെരി ഇൻട്രസ്റ്റഡ്. എലിയാവ് അവിടെ ചെന്ന സമയത്ത് എലിയ പറയുന്നു, എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും തരണം. പിന്നെ പറഞ്ഞു, എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും തരണം. പിന്നെ പുള്ളി ചിന്തിച്ചു, എവിടെ കിടക്കുന്നേ? അപ്പൊ തന്റെ ഒന്നാമത്തെ ചലഞ്ച് എന്താണെന്നറിയാമോ? തന്റെ ഭൗതിക വിഷയത്തോടുള്ള ചലഞ്ചാ. എന്ത് കുടിക്കും, എന്ത് കഴിക്കും, എവിടെ കിടക്കും? കർത്താവ് പർപ്പസ്ഫുള്ളി നിങ്ങളെ ചില കാര്യത്തിലേക്ക് ഗൈഡ് ചെയ്യുമ്പോൾ, ദൈവത്തിന്റെ വാക്ക് കേട്ട് നമ്മൾ എഴുന്നേറ്റ് പുറപ്പെടുമ്പോൾ, സത്യമായും പറയുന്നു, കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു അഭിഷിക്തന്, ഒരു അഭിഷിക്തയ്ക്ക് ഒന്നാമത്തെ ചലഞ്ച് ആ മേഖലയിൽ നിന്നായിരിക്കും. എന്ത് കുടിക്കും, എന്ത് കഴിക്കും, എവിടെ കിടക്കും? ഓ മൈ ഗാഡ്. പക്ഷേ ആത്മാവിൽ ഞാൻ പറയട്ടെ, നിന്റെ മേൽ വെളിപ്പെട്ടിരിക്കുന്ന അഭിഷേകത്തിന്, നിന്റെ മേൽ കിടക്കുന്ന വിളിക്ക് ഇത് 3 നിനക്ക് തരാൻ കഴിയും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിന്, നിന്റെ മേലുള്ള വിളിക്ക് ഈ 3 കാര്യങ്ങളും നീ അറിയാത്തവരെ കൊണ്ട് കർത്താവിന് തരാൻ കഴിയും. താഴ്വരയിൽ വെള്ളം നിറയും, കാറ്റ് കണ്ടെന്ന് വരില്ല, മഴ കണ്ടെന്ന് വരില്ല, പക്ഷേ ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. വിശ്വസിക്കുന്നവരുടെ നടുവിലുണ്ടെങ്കിൽ അവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഓ, കരങ്ങൾ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. യേശുവിന്റെ നാമത്തിൽ കാറ്റ് കണ്ടെന്ന് വരില്ല, മഴ കണ്ടെന്ന് വരില്ല, പക്ഷേ ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ആമേൻ. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നമ്മൾ ഇറങ്ങിയാൽ, അല്ലെങ്കിൽ ദൈവവചനത്തിന് വേണ്ടി നമ്മൾ സ്റ്റാൻഡ് ചെയ്താൽ, ഒരുപക്ഷെ നിങ്ങൾ പലരും അനുഭവിച്ച ഒരു ചലഞ്ച് ഇതായിരിക്കും. പക്ഷെ അവിടെയും ഞാൻ പറയട്ടെ, അവിടെയും കരുതുവാൻ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഇനി നിങ്ങൾ അടുത്ത വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം. ഓക്കെ, ഇത് കൊണ്ട് ചെന്നിട്ട് എനിക്കും മകനും വേണ്ടി ഒരുക്കി, അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കുകയാകുന്നു എന്ന് പറഞ്ഞു. ഇന്ന് രാത്രിയിൽ ആ സ്ഥലത്ത് അന്നേ ദിവസം രാത്രിയിൽ 2 പേര് സൂയിസൈഡ് ചെയ്യാൻ പോവാ. 1 ഈ സ്ത്രീ, 2 അവരുടെ മകൻ. എന്താ റീസൺ എന്ന് അവിടെ എഴുതിയിട്ടില്ല, പക്ഷേ റീസൺ നമുക്ക് മനസ്സിലാക്കാം, പല റീസൺ കാണും. ഞാൻ ഈ വിഷയം ഇവിടെ ആ മേഖലയിൽ എടുക്കേണ്ട കാര്യമില്ല, ഒരു സ്പിരിച്വൽ വാർഫെയർ മീറ്റിംഗ് വല്ലതും ആയിരുന്നെങ്കിൽ അങ്ങനെ പറയായിരുന്നു. ആ ദേശത്തിൽ അങ്ങനെ ഒരു സ്പിരിറ്റ് നിപ്പുണ്ട്. ആ ദേശത്തിന്റെ പേരെന്നാ? സാരഫത്ത്. ബാലെന്ന ദേവനെ ആരാധിക്കുന്ന സ്ഥലം, സാത്താന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്, ഒത്തിരി പൈശാചിക ശക്തികൾ നിഴലായി നിൽക്കുന്ന സ്ഥലം. അവിടുത്തെ ഒരു സഹോദരിക്ക് തോന്നുകയാണ്, ഈ അപ്പം ഉണ്ടാക്കി തിന്നിട്ട് ഇന്ന് രാത്രിയിൽ ഞാനും എൻ്റെ കുഞ്ഞും കൂടെ മരിക്കാൻ പോവാ. നിങ്ങളെല്ലാവരും എന്നെ കേൾക്കണേ. 1, ദൈവം നമ്മളെ വിളിക്കുന്നത്, വിളിച്ചത്, നിയോഗിച്ചത് പർപ്പസ്ഫുള്ളിയാണ്. 2, നമ്മുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന് ലിമിറ്റഡ് റിസോഴ്സുകളെ അൺലിമിറ്റഡ് ആക്കാൻ പറ്റും. 3, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ഞാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ റൈറ്റ് ടൈം ഓഫ് ഗാഡ്, ദൈവത്തിന്റെ കൃത്യസമയം. അന്ന് രാത്രിയിൽ ഈ സ്ത്രീയും കുഞ്ഞും സൂയിസൈഡ് ചെയ്യും. എന്നാൽ മണിക്കൂറുകൾക്ക് മുൻപാണ് തന്റെ അഭിഷിക്തനെ ദൈവം അവിടേക്ക് അയക്കുന്നത്. ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ ചെന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവൾ പറഞ്ഞത് അവളിൽ നടന്നേനെ. ഇന്ന് രാത്രിയിൽ, ഇന്ന് പകൽ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക, തക്ക സമയത്ത് റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ
റൈറ്റ് പേഴ്സണെ ദൈവം അയച്ചു. ആ റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ റൈറ്റ് പേഴ്സണെ ദൈവം അയച്ചു. അങ്ങനെയാണെങ്കിൽ അവർ ഗോഡ് ഈസ് നോട്ട് ലേറ്റ്, അവർ ഗോഡ് ഈസ് നോട്ട് ഏർലി, അവർ ഗോഡ് ഈസ് എ റൈറ്റ് ടൈം. നമ്മുടെ ദൈവം നേരത്തെ വരുന്നവനല്ല, നമ്മുടെ ദൈവം താമസിക്കുന്നവനുമല്ല, നമ്മുടെ ദൈവം കൃത്യസമയത്ത് പ്രവർത്തിക്കുന്നവനാണ്. അനുഭവിച്ചവരിവിടെ ഉണ്ടെങ്കിൽ അവർ കരങ്ങൾ അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. അവൻ നിങ്ങളെ തക്ക സമയത്ത്, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴിൽ നിങ്ങൾ താണിരിക്കുവീ. ഇതിനകത്തൊരു ഭയങ്കര മെസ്സേജ് കിടപ്പുണ്ട്. എത്രയോ പേര് ആ ദേശത്ത് ഇതുപോലെ പട്ടിണി കാരണം, തകർച്ച കാരണം, പിശാചിന്റെ ആ ഇൻഫ്ലുവൻസ് കാരണം ആത്മഹത്യ ചെയ്ത് കാണും. എത്രയോ പേര് ആ ദേശത്ത് പ്രതിസന്ധി അനുഭവിക്കുന്നവർ കാണും. പക്ഷേ യേശുവും പറയുന്നു ലൂക്കോസ് സുവിശേഷത്തിൽ, സാരാപത്തിലെ വിധവയുടെ അടുക്കലേക്കല്ലാതെ വേറെ ആരുടെ അടുക്കലേക്ക് അയച്ചില്ലല്ലോ. എന്താണ് അതിന്റെ കാരണം? ഞാൻ ഈ ഇതിപ്പം ഞാൻ പ്രസംഗിക്കുന്നോ, അന്നേരമെല്ലാം എൻ്റെ ദൈവശക്തിയാൽ നിറയും. ഇതിപ്പം ഞാൻ പറയുന്നോ, അന്നേരമെല്ലാം ഞാൻ കരയും. പലരെയും മറികടന്നു വരുന്ന അനുഗ്രഹം, പലരെയും മറികടന്നു വരുന്ന വിടുതൽ. മറ്റ് പലരും ഉണ്ടായിരുന്നിട്ടും, ചിലതിനെയൊക്കെ മറികടന്നു വരുന്ന അനുഗ്രഹം ഇന്ന് രാത്രി അതിവിടെ ദൈവം ചെയ്തുകൊണ്ടിരിക്കുക. ഏറ്റെടുക്കുന്ന എത്രപേരുടെ നടുവിലുണ്ട്? ചിലതിനെയൊക്കെ മറികടന്നൊരു അഭിഷേകം, ചിലതിനെയൊക്കെ മറികടന്നൊരു വിടുതൽ, ചിലതിനെയൊക്കെ മറികടന്നൊരു ശുശ്രൂഷ, ചിലതിനെയൊക്കെ മറികടന്നൊരു വാഗ്ദത്തം ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ വരും. അത് വിശ്വസിക്കുന്ന എത്രപേരുടെ നടുവിലുണ്ട്? നിങ്ങളുടെ കുടുംബത്തിൽ പലരും കണ്ടേക്കാം, നിങ്ങളുടെ ജാമ്യ ദേശത്ത് പലരും കണ്ടേക്കാം, പക്ഷേ അവരെയൊക്കെ മറികടന്നല്ലേ, നിന്റെ സഹോദരങ്ങളെ മറികടന്നല്ലേ, നിന്റെ കുടുംബത്തിലുള്ളവരെ മറികടന്നല്ലേ, നിന്റെ കൂട്ടുകാരെ മറികടന്നല്ലേ, ഈ വിളി, ഈ വാഗ്ദത്തം, ഈ ശുശ്രൂഷ, ഈ അനുഗ്രഹം, ഈ അഭിഷേകം ദൈവം നിന്റെ മേൽ പകർന്നത്. ദൈവദാസനെ, പലതിനെയും മറികടന്ന് വരുന്ന അനുഗ്രഹം. ഇശയ്യാ എന്ന് പറയുന്ന മനുഷ്യന് ശക്തന്മാരായ പുത്രന്മാരുണ്ടായിരുന്നു, പക്ഷെ അവരെയൊക്കെ മറികടന്നല്ലേ ദാവീദിന്റെ മേൽ അഭിഷേകത്തിന്റെ തൈലം വന്ന് വീണത്. ഞാനിത് പറയുമ്പോ ഇത് അനുഭവിക്കുന്നവർ ഇവിടെ ഉണ്ട്. അവർക്ക് ദൈവത്തോട് നന്ദികേട് കാണിക്കാൻ ഓക്കുകയല്ല. യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യന് പല പുത്രന്മാരുണ്ടായിരുന്നു, അവരെയൊക്കെ മറികടന്നല്ലേ ദർശനത്തിന്റെ പുതപ്പ് ജോസഫിന്റെ മേൽ വന്ന് വീണത്. ഇന്ന് പകൽ ഇതൊരു മെസ്സേജ് അല്ല, ഇതൊരു പ്രൊപ്പസിയാ. ഇവിടെ ഇരിക്കുന്ന ചില കുടുംബങ്ങളെ വിശ്വസിക്കുന്നവരെ നോക്കി പറയാം, ഈ 2015 ചിലതിനെ മറികടന്നൊരു അനുഗ്രഹം നിന്റെ മേൽ വരുന്നുണ്ട്. ഈ 2015 ചിലതിനെ മറികടന്നൊരു വിടുതൽ നിന്റെ മേൽ ദൈവം പകരുന്നുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അർഹതയില്ലാത്ത സ്ഥാനത്ത് അവൻ എന്നെ അർഹനാക്കി, യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് അവൻ എനിക്ക് യോഗ്യത നൽകി. എത്ര പേർ വിശ്വസിക്കുന്നു? ചിലതിനെ മറികടന്നൊരു അഭിഷേകം, ചിലതിനെ മറികടന്നൊരു വിടുതൽ. ഓ മൈ ഗാഡ്, പരിശുദ്ധമ ചെയ്യുക. കൊട്ടാരക്കരയിൽ ഒരുപാട് ചെറുപ്പക്കാരുണ്ടായിരുന്നു, ഒത്തിരി ദൈവദാസന്മാരുണ്ടായിരുന്നു, ഒരുപാട് മനുഷ്യരുള്ളൊരു സ്ഥലം, ഒരു കൊച്ചു ഗ്രാമം. അവിടെ പലരെയും മറികടന്ന് 17-ാമത്തെ വയസ്സിൽ ആരോരും അറിയാത്തൊരു ചെറുപ്പക്കാരന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ കരം വന്നു. പത്തനാപുരത്ത് ജനിച്ചു വളർന്ന പലരുണ്ടായിരുന്നു, അമേരിക്കയിൽ വന്ന് ജോലി ചെയ്ത ഒരുപാട് ദൈവദാസന്മാരുണ്ടായിരുന്നു, അവരെയൊക്കെ മറികടന്നൊരു അഭിഷേകം ഈ കർത്തൃദാസന്റെ മേൽ വന്നു. കേരളത്തിൽ ഒരുപാട് കീബോർഡിസ്റ്റുമാരുണ്ട്, ലക്ഷക്കണക്കിന് കീബോർഡിസ്റ്റുമാരുണ്ട്, അവരെയൊക്കെ മറികടന്നൊരു പ്രത്യേക അനുഗ്രഹം ഈ ദൈവദാസന്റെ മേൽ വന്നു. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അങ്ങനെ പറയാൻ തുടങ്ങിയാൽ എത്ര പേര് പറയും, എന്റെ സഹോദരങ്ങളെ മറികടന്ന്, എന്റെ കുടുംബത്തിലുള്ള പലതിനെയും മറികടന്ന്, എന്റെ ദേശത്തിലുള്ള പലതിനെയും മറികടന്ന്, എന്റെ കൂട്ടുവേലക്കാരി പലതിനെയും മറികടന്ന് ഈ കർത്താവിന്റെ കരം എന്റെ മേൽ വന്നു.
അവന്റെ അനുഗ്രഹം എന്റെ മേൽ വന്നു. ഞാൻ തകർന്നു പോകേണ്ട സ്ഥാനത്ത്, ഞാൻ പരാജയപ്പെടേണ്ട സ്ഥാനത്ത്, മരിച്ചു പോകേണ്ട സ്ഥാനത്ത്, മൺമറയേണ്ട സ്ഥാനത്ത് എന്റെ ദൈവത്തിന്റെ കരം എന്റെ മേൽ വന്നു. റൈറ്റ് ടൈമിൽ, റൈറ്റ് പ്ലേസിൽ വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഈ ദേശത്ത് എത്രയോ ആൾക്കാരുണ്ട്, അവരെയൊക്കെ മറികടന്ന് പാടാനുള്ള കൃപ ദൈവദാസന്റെ മേൽ വന്നു, പ്രസംഗിക്കാനുള്ള കൃപ നിങ്ങളുടെ മേൽ വന്നു. ഈ സഭയിൽ എത്രയോ മിടുക്കന്മാരുണ്ട്, അവരെയൊക്കെ മറികടന്ന് ചില ഉത്തരവാദിത്തങ്ങൾ ദൈവം നിന്നെ ഏൽപ്പിച്ചു. ഈ സ്ഥലത്ത് എത്രയോ ആൾക്കാരുണ്ട്, അവരെയൊക്കെ മറികടന്ന് ഈ രക്ഷയുടെ സന്തോഷം കർത്താവ് നിനക്ക് തന്നു. പറയാൻ പറ്റുമോ? ഇതൊരു പ്രോമിസ് ആകട്ടോ, ഞാനിത് പ്രസംഗിക്കുമ്പോ എന്റെ ഉള്ളത്തിൽ നിന്ന് ഒഴുകുന്ന എനിക്കറിയാം. ഇതങ്ങ് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവർ ഞാൻ ഈ പ്രസംഗിക്കുന്നത് കാണാൻ പോവാ, കാതിൽ കേട്ടത് കാണാൻ പോവാ. ബത്സേദ എന്ന കുളത്തിന് 5 മണ്ഡപമുണ്ട്, 5 മണ്ഡപം. ഈ 5 മണ്ഡപത്തിൽ നിറയെ രോഗികളാ. യേശു ബത്സേദ എന്ന കുളക്കരയിൽ എത്തി, അതിനകത്ത് എൻട്രി ചെയ്തു. കർത്താവ് അതുവഴി ഇങ്ങനെ നടക്കുക, നടക്കുമ്പോൾ ഈ 5 മണ്ഡപങ്ങളിലും കിടക്കുന്ന രോഗികളുടെ ആഗ്രഹം സൗഖ്യമാണ്, വിടുതല. പക്ഷേ ഈ 5 മണ്ഡപങ്ങളെയും കർത്താവ് മറികടന്നാണ് 38 വർഷം രോഗിയായവന്റെ അടുക്കലെത്തിയത്. അവിടെ അങ്ങ് രോഗികളില്ലാഞ്ഞല്ല, അവിടെ അങ്ങ് മറ്റ് രോഗികളില്ലാഞ്ഞല്ല, ഈ 5 മണ്ഡപങ്ങളും മറികടന്ന് 38 വർഷം രോഗിയായവന്റെ അടുക്കൽ യേശു എത്തി. ഇന്ന് പകൽ വിശ്വസിക്കാമോ? ചിലതിനെ മറികടന്നൊരു വിടുതൽ എന്റെ മേൽ വരുന്നുണ്ട്, ചിലതിനെ മറികടന്നൊരു വാഗ്ദത്തം എന്റെ മേൽ വരുന്നുണ്ട്, ചിലതിനെ മറികടന്നൊരു ശുശ്രൂഷ എന്റെ മേൽ വരുന്നുണ്ട്. വിശ്വസിക്കുന്നവർ ആ കൈകളൊന്ന് അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് 2 കരങ്ങളും അടിച്ച് തൊടട്ടെ, ദൈവാത്മ തൊടട്ടെ, തൊടട്ടെ, തേലതിനെ തൊടട്ടെ. നിന്റെ ദേശത്തിൽ, നിന്റെ കുടുംബത്തിൽ ചിലതിനെ മറികടന്നൊരു ശുശ്രൂഷ നിന്റെ മേൽ ദൈവം പകരാൻ പോവുക. മറ്റ് പലരും കൊതിച്ചിട്ടും ലഭിക്കാത്ത ചിലത് സ്വർഗത്തിലെ ദൈവം നിന്റെ കരത്തിൽ ഏൽപ്പിക്കാൻ പോവുക. മറ്റ് പലരും കൊതിച്ച ചിലത് ദൈവം നിന്റെ കയ്യിലേൽപ്പിക്കാൻ പോവുക. നിന്റെ കാതിൽ കേട്ടതെല്ലാം നിന്റെ കണ്ണ് കാണാൻ പോവുക. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ തലമുറകളുടെ മേൽ പലതിനെ മറികടന്നൊരു വിടുതൽ വരാം. ഈ സഭയിൽ ഒരുപാട് ചെറുപ്പക്കാർ കാണാം, നിന്റെ ദേശത്തിൽ ഒരുപാട് ജനക്കൂട്ടം കാണാം. അവരെയൊക്കെ മറികടന്ന് നിന്റെ തലമുറയുടെ മേൽ ദൈവത്തിന്റെ കരം വരാൻ പോവുക. അവരെയൊക്കെ മറികടന്ന് നിന്റെ സാമ്പത്തിക മണ്ഡലത്തിന്റെ മേൽ ദൈവത്തിന്റെ കരം വരാൻ പോവുക. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാപിച്ചോ. എന്നെ പർപ്പസ്ഫുള്ളി നിയോഗിക്കുന്ന ദൈവം. 2, ചില ലിമിറ്റഡ് റിസോഴ്സുകളെ അൺലിമിറ്റഡ് ആക്കാൻ എന്റെ മേൽ അഭിഷേകം തന്ന ദൈവം. 3, എന്റെ മുമ്പിൽ എന്റെ ഭൗതിക വിഷയവുമായിട്ടുള്ള ചലഞ്ചുകൾ വെളിപ്പെടുമ്പോൾ അവയ്ക്കകത്ത് പരിഹാരം അയക്കുന്ന ദൈവം. വചനം പറയുന്നു, റൈറ്റ് ടൈമിൽ, റൈറ്റ് പേഴ്സന്റെ അടുക്കൽ, റൈറ്റ് പ്ലേസിൽ വിടുതലുമായി അയക്കുന്ന ദൈവം. ഞാൻ ആത്മാവിൽ പറയുന്നു, നിന്റെ കുഞ്ഞിന്റെ വിഷയത്തിൽ എനിക്കറിയത്തില്ല ആരോടത് പറയുന്നതെന്ന്, എന്റെ കർത്താവ് റൈറ്റ് ടൈമിൽ ഒരു ഡെലിവറൻസ് അയക്കാൻ പോവാ. നിന്റെ ജോലിയുടെ മേഖലയിൽ ആ റൈറ്റ് ടൈമിൽ ദൈവത്തിന്റെ കരം വരാൻ പോവാ. ദൈവം റൈറ്റ് ടൈമിൽ
റൈറ്റ് പേഴ്സണിലൂടെ റൈറ്റ് പ്ലേസിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ സാരാഭത്തിൽ കരിമ്പടം പോലെ നിൽക്കുന്ന ദേശത്തിന്റെ അന്ധകാര ശക്തിക്ക് അതിനെ തടയാൻ കഴിയത്തില്ല. ഇന്ന് പകൽ ഈ ദൈവസഭയോട് ഞാനൊരു വാക്തത്വം വിളിച്ച് പറയാം. പരിശുദ്ധാത്മാവ് ചില അൺലിമിറ്റഡ് തിങ്സ് ഇതിന്റെ മേൽ ഈ ദിവസങ്ങളിൽ പകരാൻ പോവാ. അൺലിമിറ്റഡ് ആയ ചില റിസോഴ്സുകൾ ദൈവം തുറക്കാൻ പോവാ. അൺലിമിറ്റഡ് ആയ ചിലതിനെ ദൈവം അനോയിന്റ് ചെയ്യാൻ പോവാ. അൺലിമിറ്റഡ് ആയി ദൈവം ചിലതിന്റെ മേൽ ദൈവ സാന്നിധ്യം പകരാൻ പോവാ. അൺലിമിറ്റഡ് ആയി ദൈവത്തിന്റെ പ്രവൃത്തി ഇവിടെ വെളിപ്പെടാൻ പോവാ. ഈ ദേശത്തെ ഭരിക്കുന്ന ഒരു പിശാചിനും അതിനെ തടയാൻ കഴിയത്തില്ല. വിശ്വസിക്കുന്ന ദൈവ മക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദേശത്തിലെ ഒരന്ധകാര ശക്തിക്കും അതിനെ ഒതുക്കാൻ കഴിയത്തില്ല. കാരണം അവനൊരു വാതിൽ തുറന്നാൽ ആരും അത് അടയ്ക്കുന്നില്ല. അവനൊരു വാതിൽ അടച്ചാൽ ആരും അത് തുറക്കുന്നില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയാ. ഓക്കേ ഓക്കേ, നെക്സ്റ്റ് വേർഡ് വേർഡ് 13. ഏലിയാവ് അവളോട് അവളുടെ പ്രശ്നം മനസ്സിലായി. അവൾ അവളുടെ കാര്യം അങ്ങ് തുറന്നു പറഞ്ഞു. അവളുടെ ഉള്ളം കർത്താവിന്റെ മുമ്പിൽ അങ്ങ് തുറന്നു. ഇവിടെ ഇരിക്കുന്നോട് ഞാൻ പറയട്ടെ, നമുക്കൊന്നും ഒളിച്ചു വെക്കാനില്ല. നമുക്കെല്ലാം തുറന്നു പറയാൻ ഒരു ദൈവസന്നിധിയുണ്ട്. അവൾ കടന്നു പോകുന്ന ആ വിഷമം, അവളുടെ സഫറിങ്സ്, അവളുടെ പെയിൻ, അവളുടെ സിറ്റുവേഷൻ അവൾ അങ്ങ് ഓപ്പൺ ചെയ്തു. ഞാൻ നിങ്ങളോട് പറയുന്നത് വെച്ചോണ്ടിരിക്കരുത്, ഓപ്പൺ ചെയ്യണം. അങ്ങനെ അങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പം ഒരു ഭയങ്കര റിലീഫ്മെന്റ് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. അവളങ്ങോട് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ഉടനെ കണ്ടോ, ആദ്യം അവളുടെ പ്രശ്നം പറഞ്ഞു. 12-ാമത്തെ വാക്യം അവളുടെ പ്രശ്നമാണ്. 13-ാമത്തെ വാക്യം പ്രശ്നത്തിന്റെ മറുപടിയാണ്. ഒന്ന്, ഭയപ്പെടണ്ട. അപ്പൊ അവൾക്ക് എന്തുണ്ട്? പ്രസന്റ് സിറ്റുവേഷനെ കുറിച്ചുള്ള ഒരു ഫിയർ അവളുടെ അകത്തുണ്ട്. പ്രസന്റ് സിറ്റുവേഷനെ കുറിച്ചുള്ള ഫിയർ ഉള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ടോന്നോ? അതല്ലേ ഉള്ളൂ. പ്രൈസ് ഗോഡ്. പ്രസന്റ് സിറ്റുവേഷനിൽ അവൾ അനുഭവിക്കുന്ന ഒരു ഭയം അവളുടെ അകത്തുണ്ടായിരുന്നു. ആ കാര്യത്തെ, ആ ഫിയർഫുൾ ഹാർട്ട് അവിടെ അകത്തുണ്ടായിരിക്കുമ്പോൾ അവളോട് ഏലിയാവ് പറയുന്ന മറുപടി, ഭയപ്പെടണ്ട. ഫിയർ നോട്ട്, ഗോ ഗോ. ഇനി 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 അതിനകത്ത് ഞാൻ വരാൻ പോന്നേ. ഭയപ്പെടണ്ട, ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക. ഹലോ, സ്തോത്രം 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 സ്തോത്രം. എന്താ ഇതിന്റെ കാരണം? അവൾക്ക് എന്തോ ഉണ്ടായിരുന്നേ ഫിയർ. അവളോട് എന്ത് ഏലിയാ പറഞ്ഞേ? ഭയപ്പെടണ്ട, ഞാൻ പറഞ്ഞ പോലെ നീ ചെയ്യുക. ഏലിയാവ് പറഞ്ഞത് ചെയ്യാനുള്ള മെറ്റീരിയൽ അവളുടെ കയ്യിലുണ്ടോ? ഇല്ല. അവ കർത്താവ് കണ്ടോണ്ടൊന്നും പറയല, കാണാതെ പറയൂ. പ്രൈസ് ദി ലോർഡ്. നിന്റെ കയ്യിലിരിക്കുന്ന ചിലത് കണ്ടോണ്ട് കർത്താവ് പറയല. നീ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്തതേ കർത്താവ് നിന്നോട് പറയത്തുള്ളൂ. സ്തോത്രം. $5,000 നിന്റെ കയ്യിൽ ഇരിപ്പുണ്ടെങ്കിൽ കർത്താവ് പറയത്തില്ല, 4,500 ഞാൻ നിനക്ക് നാളെ തരാന്ന്. 5 രൂപ നിന്റെ കയ്യിൽ ഇല്ലാതിരിക്കുമ്പോൾ കർത്താവ് പറയും, നാളെ നിന്നെ ഞാൻ കരുതുമെന്ന്. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്നു? അവളുടെ കയ്യിൽ അതിനുള്ള മെറ്റീരിയൽ ഇല്ല. പക്ഷേ ദൈവപുരുഷൻ പറയുകയാണ്, ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യണം. എന്താ അതിന്റെ അർത്ഥം? ഇപ്പം നീ റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫിയറിനോടാണ്, ഭയത്തോടാണ് നീ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹലോ, ഭയത്തോടാണ് നീ ഇപ്പൊ റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നിനക്ക് മരിക്കണമെന്ന് തോന്നിയത്. അതുകൊണ്ടാണ് നിന്റെ കുഞ്ഞിനെയും കൂടെ ആ കൂട്ടത്തിൽ അങ്ങ് കൊണ്ടുപോകണമെന്ന് നിനക്ക് തോന്നിയത്. എന്നാൽ കർത്താവ് പറയുന്നു, നീ ഭയത്തിന്റെ മുമ്പിൽ റെസ്പോണ്ട് ചെയ്യരുത്, നീ ഫെയ്ത്തിന്റെ മുമ്പിൽ റെസ്പോണ്ട് ചെയ്യണം.
ഭയമുള്ളവന് വിശ്വാസമില്ല, വിശ്വാസമുള്ളവന് ഭയവും ഇല്ല. ഫിയർ ഉള്ളവന് ഫെയ്ത്ത് ഇല്ല, ഫെയ്ത്ത് ഉള്ളവന് ഫിയറും ഇല്ല. അങ്ങനെയുള്ളവരെന്ന് ശബ്ദമുയർത്തി സ്തോത്രം ചെയ്തേ. ഓ താങ്ക് യു ലോർഡ് ജീസസ്. ആർക്കെങ്കിലും എന്തെങ്കിലും വിഷയത്തിൽ ഫിയർ ഉണ്ടോ, പേടിയുണ്ടോ, ഭയമുണ്ടോ? ഒറ്റ പ്രാർത്ഥന, കർത്താവേ എന്റെ വിശ്വാസത്തെ നീ ബിൽഡപ്പ് ചെയ്യണം. കാരണം വിശ്വാസം അകത്തുള്ളവന് ഒന്നും ഭയപ്പെടാനില്ല. കാരണം അവൻ കാഴ്ചയാലല്ല ജീവിക്കുന്നേ, കൺമുൻപിൽ കാണുന്നതിനെയല്ല അവൻ വിശ്വസിച്ചിരിക്കുന്നേ, കാണാത്തതിനെയാ. ഓ കരങ്ങളൊന്ന് ഉയർത്തി ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ഇപ്പൊ നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങളുടെ കുഞ്ഞ് ലോകപ്രകാരം നടക്കുക, എന്നാൽ നിങ്ങളുടെ കുഞ്ഞിനെ പാസ്റ്റർ ടിനു ജോർജിനേക്കാൾ അധികം, അല്ലെങ്കിൽ ആ ദൈവദാസനേക്കാൾ അധികം പ്ലാറ്റ്ഫോമിൽ നിർത്തി കർത്താവ് ഉപയോഗിക്കുന്നത് വിശ്വാസത്താൽ ഒന്ന് കാണാമോ? ഇപ്പം നിങ്ങൾക്ക് ജോലിയില്ല, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാ, രാവിലെ എഴുന്നേറ്റ് ആ നല്ല ജോലിക്ക് പോകുന്നതൊന്ന് കാണാമോ? ഇപ്പം നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പം ഒന്നും നടക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. പക്ഷെ നിങ്ങൾ നാളത്തെ ദിവസങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കർത്താവ് നിങ്ങളെ അതിശക്തമായിട്ട് ഉപയോഗിക്കുന്ന നിങ്ങളൊന്ന് കാണാമോ? ഒരിക്കൽ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വചനം ഒത്തിരി കാര്യമായിട്ട് പറയാനുള്ളതുകൊണ്ട് മറ്റേ എക്സാമ്പിൾസ് ഒന്നും കൊണ്ടുവരാത്ത, എന്നാലും ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പറയാം. 2001 അന്ന് എനിക്ക് സഭയുടെ ശുശ്രൂഷ, സഭാചാർജിലെ പാസ്റ്ററല്ല, പഠിക്കുക, പഠിത്തത്തോടൊപ്പം ഡിഗ്രി പഠനത്തോടൊപ്പം യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ കർത്താവിൻ്റെ വേല ചെയ്യുക, കർത്താവ് അതിനായി സഹായിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരു വെള്ളിയാഴ്ച പ്രാർത്ഥന നടക്കുക, പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബാംഗ്ലൂരിൽ നിന്നൊരു ദൈവദാസം വന്നു. സത്യത്തിൽ എനിക്ക് ഈ പ്രവചനത്തെ കുറിച്ചൊന്നും ആഴമായിട്ട് അറിയില്ല. ബിഗിനിങ് സ്റ്റേജ്, ഞാൻ 99 രക്ഷിക്കപ്പെട്ടെ, 2000 സ്നാനപ്പെട്ട് കർത്താവിൻ്റെ കൂടെ ചേർന്നേ, 2001 മുതലാണ് കർത്താവിൻ്റെ വേല ചെയ്യാനായി തുടങ്ങി. അപ്പം എനിക്ക് അങ്ങനൊന്നും അറിയില്ല. പക്ഷെ ഈ ദൈവദാസൻ ഞങ്ങളുടെ ഭവനത്തിൽ വന്നു, മറ്റൊരാൾ കൂട്ടിക്കൊണ്ടു വന്ന, വന്നിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നേരം പുള്ളി പറഞ്ഞു, പാസ്റ്ററേ, ബ്രദറെ, ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ കാണിക്കുന്നു, ഒരു ലോറിക്കകത്ത് വലിയൊരു വാനിനകത്ത് നിറച്ചും സൗണ്ട് സിസ്റ്റം വെച്ച് കെട്ടിക്കൊണ്ട് നിങ്ങൾ യോഗത്തിന് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോ നമ്മളായിരുന്നു എന്നാ ചിന്തിക്കും, ഒരു ലോറിക്കകത്ത് സൗണ്ട് സിസ്റ്റം, JBL ആയിരിക്കും, അലൻ ഹീത്തിന്റെ മിക്സർ ആയിരിക്കും എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ഞാൻ ചിന്തിച്ച എന്നാന്നറിയടാ, വരുന്ന നാളുകളിൽ എന്റെ മീറ്റിംഗിൽ ഒരു ലോറിക്കകത്ത് കൊണ്ടുപോകത്തക്ക നിലയിൽ സൗണ്ട് സിസ്റ്റം വെക്കണമെങ്കിൽ എത്ര ജനം വേണം? 50 ഉള്ളെങ്കിൽ 100 പോരെ? 25,000 പേര് വന്നാൽ 16 വേണം, അതിൽ കൂടുതൽ വേണം. ഒരു ലോറിക്കകത്ത് കൊണ്ടുപോകത്തക്ക നിലയിൽ സൗണ്ട് സിസ്റ്റവുമായിട്ട് ഞാൻ മീറ്റിങ്ങിന് പോകണമെങ്കിൽ അന്ന് എത്ര പേരുണ്ട് വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ? 30, 25 മാത്രമേ ഉള്ളൂ 2001. അപ്പൊ പരിശുദ്ധാത്മാവ് എന്നോട് അത് പറഞ്ഞപ്പം ഞാൻ ചിന്തിച്ചത് JBL കിട്ടുമോ, അലൻഹീത്തിന്റെ മിക്സർ കിട്ടുമോന്നല്ല, കർത്താവേ ഒരു ലോറിക്കകത്ത് കൊണ്ടുപോകുന്നതിന്റെ അത്രയും സൗണ്ട് സിസ്റ്റം നീ എനിക്ക് തരണമെങ്കിൽ, മീറ്റിങ്ങിന് അങ്ങനെ പോകണമെങ്കിൽ എത്ര ജനം ആ മീറ്റിങ്ങിന് കൂടണം? ഇന്ന് 2 കൊണ്ടുപോകുന്നേ, മനസ്സിലാകുന്നവർക്കാ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഭയത്തിന്റെ മുൻപിൽ പ്രതികരിക്കരുത്, വിശ്വാസത്തോടെ റെസ്പോണ്ട് ചെയ്യണം. ഇവള് റെസ്പോണ്ട് ചെയ്തത് ആദ്യം ഭയത്തോടാ, അയ്യോ ഞാൻ മരിക്കാൻ പോവാ, ഇനി എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ, എന്റെ സാഹചര്യം ഇതാ, മെഡിക്കൽ റിപ്പോർട്ട് ഇതാ, മനുഷ്യൻ പറയുന്ന ഇതാന്നൊക്കെ അവള് പ്രതികരിച്ചു. പക്ഷേ പ്രവാചകൻ പറയുന്നു അതൊക്കെ അവിടെ ഇരിക്കട്ടെ, അതൊക്കെ ശരിയായിരിക്കാം, ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യുക. അടുത്തിരിക്കുന്ന പറഞ്ഞാട്ടെ, കർത്താവ് പറയുന്ന പോലെ ചെയ്യുക. ഒന്ന് പറഞ്ഞേ, ഭർത്താവ് പറഞ്ഞ പോലെ അല്ല, അത് ചെയ്യരുത്, അത് ചിലപ്പോ അത് ചെയ്യണം, നല്ലതാന്നേലും ചെയ്യാവോ, കൈ കൊടുത്ത് പറഞ്ഞ കർത്താവ് പറഞ്ഞ പോലെ ചെയ്യണം.
നാട്ടുകാർ പറയുന്ന പോലെയല്ല ചെയ്യേണ്ടത്, കുടുംബക്കാർ പറഞ്ഞ പോലെയല്ല ചെയ്യേണ്ടത്. കർത്താവ് നിന്നോട് പറഞ്ഞതിന് നീ റെസ്പോണ്ട് ചെയ്യണം. അതാണ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് അവിടെ കാണുന്നേ. നീ പോകാൻ പറഞ്ഞു. വാക്യം 14 യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിൽ എണ്ണ കുറഞ്ഞു പോകുകയില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവം യഹോവ അരുളി ചെയ്യുന്നു. വാക്യം 15 കണ്ടോ. ഇവിടെയാണ് സഹോദരങ്ങളെ നിങ്ങളുടെ ലിമിറ്റഡ് റിസോഴ്സസ് അൺലിമിറ്റഡ് ആകുന്നേ. അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു. അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹമുള്ളവർ ഇവിടെ ഉണ്ടോ? എനിക്ക് ശാപം വേണ്ട, അനുഗ്രഹം മതി എന്നുള്ളവരെന്ന് കൈ ഉയർത്തി. ഓക്കെ, ഒറ്റ വഴിയുള്ളത് ഈ വഴിയാ. കർത്താവ് പറഞ്ഞതങ്ങ് ചെയ്യുക, വിശ്വാസത്തിന്റെ മുൻപിൽ റെസ്പോണ്ട് ചെയ്യുക. കമോൺ, ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്, ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട്. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഒരിക്കൽ ഞാൻ ഒരു മീറ്റിങ്ങിന് വേണ്ടി 2000 അന്ന് വീട്ടിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന സമയമാണ്. ഭയങ്കര വഴക്ക. എന്തിനാ? ആത്മീയ വിഷയത്തിൽ, വേറെ വിഷയത്തിലൊന്നുമല്ല. വീട്ടിൽ ചെന്ന ഇതുപോലത്തെ വർത്തമാന. ഇന്ന് ദൈവത്തിന്റെ കൃപയാൽ എല്ലാവരും എന്നോടൊപ്പം കർത്താവിനെ ആരാധിക്കുന്നു. ഞാനൊരു മീറ്റിങ്ങിന് പോയി. മീറ്റിങ്ങിന് പോയപ്പോ കഷ്ടിച്ചപ്പോ കോളേജിൽ പോകാൻ വണ്ടിക്കൂലി തരും, ആ വണ്ടിക്കൂലി ഞാൻ സേവ് ചെയ്യും, എന്നിട്ട് നടന്ന് കോളേജിൽ പോകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നിട്ട് ഞായറാഴ്ച ദിവസം ഈ വണ്ടിക്കൂലി എടുത്ത് ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകും. ആമേൻ. അങ്ങനെ ഞാനൊരു മീറ്റിങ്ങിന് പോയി. മീറ്റിംഗ് തീർന്നപ്പോൾ 2:30 തിരിച്ച് എൻ്റെ കൂടെ ഒരു സഹോദരനുണ്ട്. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള കാശില്ല. അപ്പം മീറ്റിങ്ങിന് ചെന്നിരുന്നപ്പോഴേ എനിക്കറിയാം, ആ പോക്ക് കണ്ടപ്പോഴേ എനിക്കറിയാം, അന്ന് അവിടെ ശുശ്രൂഷിച്ചത് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഫിനി സ്റ്റീഫൻ. മീറ്റിംഗ് 2:30 ഭയങ്കര മീറ്റിംഗ് ആയിരുന്നു. 3 പോയി. ഒരു 2:30 ആയപ്പോൾ എനിക്ക് മനസ്സിലായി മീറ്റിംഗ് ഇപ്പോഴും തീരുകയല്ല. അപ്പം സ്തോത്രം, ഭക്ഷണം കഴിക്കാനുള്ള കാശ് കയ്യിലില്ല, വീട്ടിൽ ഇല്ലാഞ്ഞിട്ടല്ല, തീരുകയല്ല. സ്തോത്രം. അങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം പാസ്റ്റർ ഫിന്നി സ്റ്റീഫൻ 2000 താഴോട്ട് ഇറങ്ങി വന്ന് എന്റെ തലയെ കൈ വെച്ചിട്ട് പറയുകയാണേ, നീ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ദിവസം ഒരു രാജ്യത്തിൽ നിന്ന് കഴിക്കും, ഉച്ചക്കത്തെ ലഞ്ച് മറ്റൊരു രാജ്യത്തിലായിരിക്കും, വൈകിട്ടത്തെ ഡിന്നർ വേറൊരു രാജ്യത്തിലായിരിക്കും. എന്നാ തമാശയാ തോർത്തേ? പ്രൈസ് ദി ലോർഡ്. ഒന്ന് ഓർത്തേ, ഉച്ചയ്ക്ക് അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോൾ ഊട് കഴിക്കാൻ കാശില്ലാത്തവനോട് തലയെ കൈവച്ച് ദൈവത്തെ പറയുക, നീ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ദിവസം ഒരു രാജ്യത്തിൽ നിന്ന് കഴിക്കും, അന്നേ ദിവസം തന്നെ ലഞ്ച് വേറൊരു രാജ്യത്തിൽ നിന്ന് കഴിക്കും, അന്നേ ദിവസം തന്നെ ഡിന്നർ വേറൊരു രാജ്യത്തിൽ നിന്ന് കഴിക്കുമെന്ന്. 2000 കർത്താവ് ഇതിനോട് പറയുമ്പോൾ എനിക്ക് സത്യത്തിൽ ആയിക്കോട്ടെ, പ്രൈസ് ഗോഡ്. പക്ഷെ 2013 ഓൺവേർഡ്സ് ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. രാവിലെ ഇന്ത്യയെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കയറി, ഉച്ചയ്ക്ക് ദോഹയെന്ന് ലഞ്ച് കഴിച്ച്, രാത്രി അമേരിക്കയിൽ ഞാൻ ഡിന്നർ കഴിച്ചു. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്ന മനസ്സിലാവുന്നു? ഹല്ലേലൂയ. പലതവണ നിന്റെ പ്രസന്റ് സിറ്റുവേഷനെ നോക്കി അല്ല കർത്താവ് നിന്നോട് പ്രവചിക്കുന്നേ, നിന്റെ ഭാവിയെ നോക്കിയാ. നീ ഭയത്തിന്റെ മുമ്പിൽ പ്രതികരിക്കാതെ നീ വിശ്വാസത്തിന് റെസ്പോണ്ട് ചെയ്താൽ നിന്റെ വിശ്വാസം നിന്റെ ഫ്യൂച്ചറിനെ ചേഞ്ച് ചെയ്യും. ഓ, വിശ്വസിക്കുന്നവർ നിന്ന് കൈകൾ അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ്, നിന്റെ ഫെയ്ത്ത് നിന്റെ ഫ്യൂച്ചറിനെ ചേഞ്ച് ചെയ്യും. ഹല്ലേലൂയ. ഈ സഹോദരി എന്ത് ചെയ്തു? അവൾ ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു. കർത്താവ് നിങ്ങളോട് എന്തെങ്കിലും പറയുന്നുണ്ടോ? രക്ഷിക്കപ്പെടാൻ പറയുന്നുണ്ടോ? ചെയ്യണം. സ്നാനപ്പെടാൻ പറയുന്നുണ്ടോ? ചെയ്യണം. കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ പറയുന്നുണ്ടോ? ചെയ്യണം. വിശുദ്ധിയിൽ നിൽക്കാൻ പറയുന്നുണ്ടോ? ചെയ്യണം. കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കാൻ പറയുന്നുണ്ടോ? ചെയ്യണം. ആരാധിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ? ചെയ്യണം. ആരെയും നോക്കരുത്. പറഞ്ഞേ, കർത്താവ് ഒരു കാര്യം പറയുമ്പോൾ ആരെയും നോക്കരുത്. പറഞ്ഞേ, കർത്താവ് ഒരു കാര്യം പറയുമ്പോൾ ആരെയും നോക്കരുത്. ചെയ്യണം.
ചെയ്താൽ എന്ത് ലഭിക്കും? ചെയ്താൽ ഇനിയാ കേക്കണ്ടേ. ആ ദേശത്ത് മുഴുവൻ പട്ടിണിയാ, ഒറ്റ വീട്ടിൽ വെള്ളമില്ല, ഫുഡില്ല. വെള്ളം ഉണ്ടെങ്കിലല്ലേ കൃഷിയുള്ളൂ, കൃഷി ഉണ്ടെങ്കിലല്ലേ ഗോതമ്പുള്ളൂ, ഗോതമ്പുണ്ടെങ്കിലല്ലേ റൊട്ടിയുള്ളൂ. ദേശത്ത് മുഴുവൻ പട്ടിണിയാ, എല്ലായിടവും പ്രശ്ന, പലരും ആത്മഹത്യ ചെയ്യ. ആ സമയത്ത് ആ ദേശത്ത് ഒരൊറ്റ വീട്ടിൽ നിന്നേ ദോശയുടെ മണം പുറപ്പെടുന്നുള്ളൂ. എത്ര, can you imagine that? ഒന്ന് ഇമാജിൻ ചെയ്തേ, അവിടെ ഒറ്റ വീട്ടിൽ നിന്നും ഫുഡിന്റെ മണം വരുന്നില്ല, ഒരൊറ്റ വീട്ടിൽ നിന്ന് നേരെ വെളുക്ക് വന്ന് നല്ല ദോശയുടെ മണം, നല്ല അപ്പത്തിന്റെ മണം പുറപ്പെടുക. എന്തിനാണെന്നറിയാമോ? കർത്താവിന്റെ വാക്കിന് വേണ്ടി നിന്നതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി, അവന്റെ വാക്കിന് വേണ്ടി, അവന്റെ ആലോചനയ്ക്ക് വേണ്ടി നീ നിന്നാൽ നിന്റെ ലിമിറ്റഡ് റിസോഴ്സിനെ എന്റെ ദൈവം അൺലിമിറ്റഡ് ആക്കും. Glory to God. Glory to God. സഹോദരങ്ങളെ, എന്ത് കാരണം കൊണ്ട് കലത്തിലെ മാവ് തീർന്നു പോയില്ല? എന്ത് കാരണം കൊണ്ട് ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയില്ല? പലയിടത്തും കുറവ് അനുഭവിക്കുമ്പോഴും നിന്റെ വീട്ടിൽ സമൃദ്ധിയാ. ഓ, പലയിടത്തും വഴക്കിന്റെ ശബ്ദം ഉയരുമ്പോൾ നിന്റെ വീട്ടിൽ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരുക. പല ഭവനത്തിലും ഉറക്കമില്ലാതിരിക്കുമ്പോ നീ സമാധാനം തുടങ്ങുക. എന്താ അതിന്റെ കാരണം എന്നറിയാമോ? നീ അവന്റെ വാക്ക് അനുസരിക്കാൻ ചെവി കൊടുത്തത് കൊണ്ട്, അവന്റെ വാക്കിന് വേണ്ടി നിന്നത് കൊണ്ട്. ശബ്ദമുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാമോ? അഞ്ചു മിനിറ്റ് എടുത്തോട്ടെ, ഉള്ളോ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ കൈ ഉയർത്തി. ഓക്കെ, സ്തോത്രം. ഫസ്റ്റ് വൺ, ഇതാ ദൈവം നമ്മളെ പർപ്പസ്ഫുള്ളി ചില കാര്യങ്ങൾക്കായി നിയോഗിക്കുന്നു. രണ്ട്, അവൻ നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം ചില ലിമിറ്റഡ് റിസോഴ്സുകളെ അൺലിമിറ്റഡ് ആക്കുന്നു. മൂന്ന്, നമ്മുടെ ജീവിതത്തിൽ നാം മുൻപോട്ട് ചുവടുകൾ വെക്കുമ്പോൾ നമ്മുടെ ഭൗതിക വിഷയത്തിന്റെ മുമ്പിലുള്ള ചില ചലഞ്ചുകളെ സ്വർഗം മീറ്റ് ചെയ്യുന്നു. ഓ ഹല്ലേലൂയ. നാല്, റൈറ്റ് ടൈമിൽ, റൈറ്റ് പ്ലേസിൽ, റൈറ്റ് പേഴ്സണിലൂടെ ദൈവം നമുക്കായി പ്രവർത്തിക്കുന്നു. അനുഭവിച്ചവരൂടെ ഉണ്ടോ? കരങ്ങൾ ഉയർത്തി ചേർന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവൾ ഭയത്തിൽ പ്രതികരിച്ചിരുന്നു, സത്യം. പക്ഷെ ഇപ്പോൾ അവൾ റെസ്പോണ്ട് ചെയ്തത് പ്രവാചകന്റെ വിശ്വാസത്തിന്റെ വാക്കിനോടാണ്. ആ വാക്ക് അവൾ അനുസരിച്ചത് കൊണ്ട് കലത്തിലെ മാവ് കുറഞ്ഞില്ല, കലശത്തിലെ എണ്ണ തീർന്നില്ല. ദേശത്തിൽ ഒരു വീട്ടിലും ഫുഡില്ലാതിരിക്കുമ്പോൾ ഭക്ഷണത്തിന്റെ നല്ല മണം ഈ ഒരൊറ്റ വീട്ടിൽ നിന്നേ പുറപ്പെടുന്നുള്ളൂ. ഓ മൈ ഗാഡ്. സാരാപത്തിൽ പല വീടുകളുണ്ടായിരുന്നു, പല വിധവമാരുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു വിധവ അനുഗ്രഹിക്കപ്പെട്ടതിന്റെ കാരണം, വിടുവിക്കപ്പെട്ടതിന്റെ കാരണം, തന്റെ അഭിഷിക്തന്റെ, സർവശക്തനായ ദൈവത്തിന്റെ വാക്കിനെ അനുസരണക്കേട് കാണിക്കാതെ അനുസരിച്ചതിനാൽ അവൾ വിടുതൽ പ്രാപിച്ചു. ശബ്ദമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മോനെ, വേർഡ് 17 കണ്ടോ? ഇനി ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് തിങ്. അപ്പൊ ഈ വീട്ടില് ഭക്ഷണമുണ്ട്, അഭിഷിക്തനുണ്ട്, പ്രാർത്ഥനയുണ്ട്, ദൈവമുണ്ട്. നമ്മുടെ ഭാഷ പറഞ്ഞാൽ വിശ്വാസത്തിൽ വന്ന വീട്. ഒന്ന് പറഞ്ഞേ. ആ, നമ്മളങ്ങനെ പറയത്തില്ലേ, ആ കുടുംബം ഇപ്പം വിശ്വാസത്തിൽ വന്നു. പറയാറുണ്ടോ? ഓക്കെ, വിശ്വാസത്തിൽ വന്ന വീട്. അങ്ങനെ ഈ അനന്തരം എന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പ് എന്തൊക്കെ നടന്നു? ആ മുമ്പ് നടന്ന കാര്യങ്ങളാണ് നമ്മൾ വായിച്ചത്. അനന്തരം വീട്ടുടമ ആയ ആ സ്ത്രീയുടെ മകൻ ദീനം പിടിച്ച് കിടപ്പായി. ദീനം കടുത്തിട്ട് അവനിൽ ശ്വാസമില്ലാതായി. വിശ്വാസത്തിൽ വന്നു,
ദേശത്തിൽ കർത്താവിന്റെ സാക്ഷിയായി. പല വീട്ടിലും വീട്ടുകാരിലും അനുഭവിക്കാത്തത് അവൾ അനുഭവിച്ചു. പലരെയും മറികടന്ന് ആത്മീയ സന്തോഷം അവൾ പ്രാപിച്ചു. അങ്ങനെ ബ്ലെസ്ഡ് ആയിട്ട്, നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ വളരെ ബ്ലെസ്ഡ് ആയിട്ട് സമർത്ഥമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദേ പ്രതീക്ഷിക്കാത്തൊരു പ്രശ്നം വീട്ടിന് വന്നു കയറി. അങ്ങനെ ഇരിക്കുന്നവരിവിടെ ഉണ്ട്. എനിക്കറിയാം, അല്ല ഈ വിഷയം വരില്ല. പ്രതീക്ഷിക്കാത്തൊരു പ്രതികൂലം, എക്സ്പെക്ട് ചെയ്യാത്ത ഒരു തിന്മ പെട്ടെന്ന് വന്നു കയറി. ഏക ആശ്രയമായിരുന്ന കൊച്ചിനെ കയറി പിടിച്ചേ. ആ കുഞ്ഞിൽ ശ്വാസമില്ലാതായി. ഇനി നിങ്ങൾ കേട്ടോണം, കർത്താവിന്റെ വചനം അനുസരിച്ച, ദൈവത്തിന്റെ വാക്കിന് ചെവി കൊടുത്ത, ലോകം മുഴുവൻ ബാലിനെ ആരാധിക്കുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന് ജീവനുള്ള ദൈവത്തെ സ്തുതിച്ച, ഈ കുടുംബത്തിന്റെ മേൽ ഒരു പ്രശ്നം വന്നാൽ, ഒരു പ്രതികൂലം വന്നാൽ സമൂഹത്തിന്റെ നടുവിൽ അവർ നിന്നാപാത്രമാകും, ഒരു സംശയമില്ല. എന്നാൽ നിങ്ങൾ കേൾക്കുക അടുത്ത വാക്യം, വാക്യം 18. അപ്പോൾ അവൾ ഏലിയാവിനോട്, അയ്യോ ദൈവപുരുഷനെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ പാപം ഓർമ്മിപ്പിക്കേണ്ടതിനും എന്റെ മകനെ കൊല്ലേണ്ടതിനുമാകുന്നോ നീ എന്റെ അടുക്കൽ വന്നത്? നമ്മളിത് കേൾക്കുമ്പോൾ ചിന്തിക്കും, അയ്യോ എന്തോ സ്ത്രീയായത്, നമ്മൾ ഇതൊക്കെ തന്നെ. പ്രൈസ് ഗോഡ്. എന്നും ദോശയും മാവും അപ്പവും ബുരിയും ഇടിയപ്പവും സമൃദ്ധിയും ഡോളറും കാശും കാറും എല്ലാം ഉള്ളപ്പം ലേലുയ. പ്രൈസ് ലോൺ. എന്തേലും ഒരു വിഷയം വരുമ്പം, ഞാൻ അന്നേ പറഞ്ഞതാ പുള്ളി പറയുന്ന ദൂതൊന്നും ശരിയല്ലെന്ന്. ഹലോ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ അന്നേ പറഞ്ഞതാ ഇതിനകത്ത് അങ്ങ് പോകണ്ടായിരുന്നെന്ന്. ഇല്ല, ഇവിടെ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. അങ്ങ് ദൂരെ കോഴിക്കോടൊക്കെ ഉള്ളവരങ്ങനെ. പ്രൈസ് ലോൺ, ഹല്ലേലൂയ. അപ്പം കണ്ടോ, അവൾക്കൊരു പ്രശ്നം വന്നപ്പോ, ഒരു വിഷയം വന്നപ്പോ, ഗിൽട്ട് അവളുടെ അകത്ത്, കുറ്റബോധം കയറുക അവിടെ അകത്ത്, ഷെയിം കയറുക. ഇത് 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 വളരെ ഡീറ്റെയിൽ ആയിട്ട് പ്രീച്ച് ചെയ്യാനുള്ളതാ. പക്ഷേ ഞാൻ ഒറ്റ വാക്കി പറയാം, കർത്താവിനെ അറിഞ്ഞൊരു വ്യക്തി ഒരു പ്രശ്നത്തിലേക്ക് പോകുമ്പം അവന്റെ അകത്ത് ആദ്യം വെളിപ്പെടുന്ന ഒന്നാണ് ഷെയിം. എങ്ങനെ ഞാൻ ഇനി അവരെ നോക്കും? പ്രാർത്ഥിക്കുന്ന പാടുന്ന എന്റെയും നിന്റെയും കുഞ്ഞിങ്ങനായി പോയില്ലേ, ഇനി എങ്ങനെ അവരെ ഫേസ് ചെയ്യും? കർത്താവിനെ അറിഞ്ഞ് നമുക്കിത് വന്നില്ലേ, നമ്മൾ ഇനി എന്തിനാ സഭയിൽ പോയി നിൽക്കുന്നേ? ആ ഷെയിമും ആ ഗിൽറ്റും എല്ലാം കൂടെ അകത്ത് കയറി വന്നിട്ട് ഒരൊറ്റ പൊട്ടിത്തെറി. ആരോട്? പാസ്റ്ററോട്. പ്രൈസ് ദി ലോർഡ്. വേറെ ആരുമില്ലല്ലോ. ചേർന്ന ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ആമേൻ. ദൈവദാസനോട് പൊട്ടി അങ്ങ് തെറിച്ചു. വാക്യം 19. അവൻ അവളോട്, നിന്റെ മകനെ ഇങ്ങ് തരിക എന്ന് പറഞ്ഞു. അവൻ അവളുടെ മടിയിൽ നിന്ന് അതിനെ എടുത്ത് താൻ പാർത്തിരുന്ന മാളിക മുറിയിൽ കൊണ്ടു ചെന്ന് തന്റെ കട്ടിൽമേൽ കിടത്തി. 20. അവൻ യഹോവയോട്, എന്റെ ദൈവമായ യഹോവേ, ഞാൻ വന്ന് പാർക്കുന്ന ഇവിടുത്തെ വിധവയുടെ മകനെ കൊല്ലുവാൻ തക്കവണ്ണം നീ അവൾക്ക് അനർത്ഥം വരുത്തിയോ എന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു. വാക്യം 21. പിന്നെ അവൻ കുട്ടിയുടെ മേൽ 3 പ്രാവശ്യം കവന്ന് വീണു. എന്റെ ദൈവമായ യഹോവേ, കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വരട്ടെ എന്ന് യഹോവയോട് പ്രാർത്ഥിച്ചു. വാക്യം 22. യഹോവ ഏലിയാവിന്റെ പ്രാർത്ഥന കേട്ടു. കുട്ടിയുടെ പ്രാണൻ അവനിലേക്ക് മടങ്ങി വന്നു. അവൻ ജീവിച്ചു. താങ്ക് യു ലോർഡ് ജീസസ്. താങ്ക് യു ലോർഡ് ജീസസ്. താങ്ക് യു ലോർഡ് ജീസസ്. ലിസൺ ടു മീ എവരിവൺ. ഈ സഹോദരിയുടെ ഗിൽറ്റിൽ നിന്നും ഷെയിമിൽ നിന്നും ആങ്സൈറ്റിയിൽ നിന്നും അവൾ റെസ്പോണ്ട് ചെയ്യുക. എന്താ എനിക്കിങ്ങനെ വന്നേ, എന്താ എനിക്കിങ്ങനെ സംഭവിച്ചു? അവളുടെ ദേഷ്യം അവൾ ദൈവത്തോടും ദൈവപുരുഷനോടും തീർക്കുക. ഇത് അവളുടെ മാത്രം പ്രശ്നമാണോ? ഹല്ലേലൂയ. പക്ഷെ ഓർക്കണം, കർത്താവ് നിങ്ങൾക്ക് എല്ലാ സമയത്തും നല്ലവനാണ്. ഹല്ലേലൂയ. ദൈവം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യത്തിലും ദൈവം നിങ്ങൾക്ക് നല്ലവനാണ്. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരങ്ങളും ഉയരത്തിൽ നിന്നുള്ള പിതാവിൽ നിന്ന് വരുന്നു. തിന്മയൊന്നും ദൈവത്തിൽ നിന്ന് വരില്ല.
എന്നാൽ ഒരു പ്രവചന ദൂതി വിളിച്ചിരിക്കുന്ന ആരോടോ കർത്താവ് ഇടപെടുന്നു, ശത്രു നിനക്ക് തിന്മയ്ക്കായി ചെയ്തതും കർത്താവ് നിനക്ക് നന്മയ്ക്കാക്കി തീർക്കും. വിശ്വസിക്കുന്നവർ കൈകൾ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ശത്രു നിനക്ക് തിന്മയ്ക്കായി ചെയ്തതും ഓ കർത്താവ് ഇന്ന് പകൽ നിനക്ക് നന്മയ്ക്കാക്കി തീർക്കും. അത് വിശ്വസിക്കുന്നവർ ഏറ്റെടുക്കട്ടെ, അത് വിശ്വസിക്കുന്നവർ വലിയ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അവരത് അനുഭവിക്കട്ടെ. ആ സത്യം is a very important message. എന്നോട് ദൈവം ഇടപെട്ട ഒരു ആഴമേറിയ സത്യം. ഈ സഹോദരി ഇപ്പൊ ഏത് പരുവത്തിലാ? നാക്കെടുത്ത അവിശ്വാസേ പറയും. ഇത് പാസ്റ്റേഴ്സിനോടുള്ളൊരു ദൂതാണ് ആക്ച്വലി. നാക്കെടുത്താൽ ഈ സഹോദരി അവിശ്വാസമേ പറയും. അങ്ങനെയുള്ള ഒരു വിടങ്ങയില്ല. പ്രൈസ് ദി ലോർഡ്. വാ തുറന്നാൽ അനിഷ്ടമായതേ സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ ചർച്ചിൽ അങ്ങനെ ഒരു സഹോദരിയുണ്ട്. ആ സഹോദരിക്ക് അറിയത്തില്ല അങ്ങനെ ഒരു സഹോദരി അവരങ്ങനാണെന്ന്. അതുകൊണ്ട് എനിക്ക് പറയാം, പക്ഷെ എനിക്കതറിയാം. സിസ്റ്ററേ, കർത്താവ് ഈ വിഷയം എല്ലാം പരിഹരിക്കും. എനിക്കറിയാം കർത്താവ് ഇത് പരിഹരിക്കുമെന്ന്. സിസ്റ്ററെ, ദൈവം എല്ലാം നന്മയ്ക്കായി, എനിക്കറിയാം പാസ്റ്റർ ദൈവം എല്ലാം നന്മയ്ക്കായി ചെയ്തുള്ളെന്ന്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എന്തങ്ങോട്ട് പറഞ്ഞാലും അത് തന്നെ തിരിച്ചു പറഞ്ഞിട്ട് ഏറ്റവും അവസാനം പറയും, എന്നാലും എന്റെ പാസ്റ്റർ ഇത് എന്ന് മാറും. ഹലോ, ശബ്ദം ഉയർത്തിയ ഹല്ലേലൂയ. ഈ സഹോദരിയുടെ പ്രശ്നമാ ഇപ്പോ ഈ ആങ്സൈറ്റി കാരണം, വന്ന വിപത്ത് കാരണം, ആ ഷെയ്മും ഗിൽറ്റും ആ അൺറൈച്ചസ്നെസ്സും എല്ലാം കൂടെ അങ്ങോട്ട് അകത്ത് കയറിയിട്ട് അവളങ്ങ് പൊട്ടിത്തെറിയുക. പെട്ടെന്ന് ഈ ദൈവപുരുഷൻ പറഞ്ഞു, കുഞ്ഞിനെഞ്ഞു തരാൻ പറഞ്ഞു. ചോദിക്കട്ടെ, എന്തുകൊണ്ട് ഈ പാസ്റ്റർ, ഈ പ്രൊഫസർ, ഈ പ്രവാചകൻ, ഈ ദൈവദാസൻ, ഞാൻ അങ്ങനെ പറയുന്നത് ക്ഷമിക്കണം, എലിയാവ് പാസ്റ്റർ അല്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ, എന്തുകൊണ്ട് ഈ ദൈവദാസൻ, ഈ ദൈവപുരുഷൻ അവിടെ വെച്ച്, അവളുടെ അരികിൽ വെച്ച് ഈ കുഞ്ഞിനെ സൗഖ്യമാക്കിയില്ല? Listen to me. വിശ്വസിക്കുന്നവന്റെ മുൻപിലെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യത്തുള്ളൂ. അവിശ്വസിച്ച് ഗിൽറ്റും കൊണ്ടിരിക്കുന്ന, ഷെയ്മും കൊണ്ടിരിക്കുന്ന, അവിശ്വാസം പറയുന്ന, ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്ന, സ്തോത്രം, കുറ്റം കണ്ടുപിടിക്കാൻ ഇരിക്കുന്നവന്റെ മുമ്പിൽ കർത്താവ് ഒരു കാര്യവും ചെയ്യേലെന്ന് പ്രവാചകൻ അറിയാം. ഓ മൈ ഗാഡ്. അതുകൊണ്ട് പുള്ളി എന്നാ ചെയ്തതെന്ന് അറിയാമോ? ആ കുഞ്ഞിനെ അവളുടെ മടി നിഞ്ഞെടുത്തു. ഓ മൈ ഗാഡ്. ഈ കാഴ്ച ഞാൻ എന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവസന്നിധി ഇരുന്നപ്പോ ഞാൻ കണ്ട എന്നാന്ന് പറയട്ടെ, ഇങ്ങനെ തന്നെയാ ദൈവവും. നീ വിഷമിച്ച്, ഭാരപ്പെട്ട്, നിരാശപ്പെട്ട്, ഷെയ്മും ഗിൽറ്റും ആങ്സൈറ്റിയും ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ അവൻ നിന്റെ അരികിലോട്ടിറങ്ങി വന്ന് നിന്റെ വിഷയത്തെ അവൻ കോരിഞ്ഞെടുക്കുക. എത്ര പേർക്ക് ഇത് അനുഭവിച്ചിട്ടുണ്ട്? അത് അനുഭവിച്ചവരോട് ഇരിപ്പുണ്ടെങ്കിൽ അവർ മാത്രം ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ആ തകർന്നിരിക്കുന്ന സമയത്ത്, ആ വേദനിച്ചിരിക്കുന്ന സമയത്ത്, ആ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് നിന്റെ അടുക്കൽ വന്ന് കർത്താവ് അതിനെ കോരിയെടുക്കുക. ഞാൻ അനുഭവിച്ചിട്ടുണ്ടത്, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ആ പ്രശ്നത്തെ, അതിന്റെ റെസ്പോൺസിബിലിറ്റി ദൈവപുരുഷൻ ഏറ്റെടുക്കുക. അതെ, നിന്റെ പ്രതിസന്ധിയുടെ കാരണം നീയാണെങ്കിലും, നീ അനുഭവിക്കുന്ന വിഷയത്തിന്റെ ഉത്തരവാദി നീയാണെങ്കിലും, നിന്റെ വിഷയത്തെ സ്വന്തം വിഷയമായി ഏറ്റെടുക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. കരങ്ങളെ ഉയർത്തി ചേർന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇത് നിന്റെ അവിശ്വാസം കൊണ്ട് സംഭവിച്ചതാണെങ്കിലും, ഇത് നിന്റെ കുഴപ്പം കൊണ്ട് വന്നതാണെങ്കിലും, നിന്നെ കുറ്റപ്പെടുത്താതെ, നിന്നെ വിമർശിക്കാതെ, നിന്നെ കളിയാക്കാതെ, നിന്നെ മനസ്സിലാക്കി ആ വിഷയത്തെ ഏറ്റെടുക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ഹല്ലേലൂയാ. സഹോദരങ്ങളെ, ദൈവപുരുഷൻ ഈ കുഞ്ഞിനെ എടുത്തോണ്ട് നേരെ ഇങ്ങടെ പോയെന്നറിയാവോ? തന്റെ മുറിയിലേക്ക്. ആ മുറിയുടെ പ്രത്യേകത എന്നാന്ന് പറയട്ടെ, എന്ത് കുടിക്കും, എന്ത് കഴിക്കും, എവിടെ കിടക്കുമെന്ന് പകച്ച് പട്ടണവാതുക്കൽ നിൽക്കുമ്പം കർത്താവ് കൊടുത്ത മുറിയാണ്.
അതിനകത്ത് ദൈവത്തിന്റെ ഒരു സിഗ്നേച്ചർ ഉണ്ട്. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്ന ആത്മാവിൽ ഏറ്റെടുക്കാൻ കഴിയുന്നു? മൈ ഗാഡ്, ദൈവം പ്രൊവൈഡ് ചെയ്ത, ദൈവം ഒരുക്കിയ ആ മുറി കാണുമ്പോ ഏലിയാവിന് അറിയാം ഇത് ചെയ്ത ദൈവത്തിന് ഇത് ചെയ്യാൻ കഴിയും. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, കഴിഞ്ഞ നാളുകളിൽ കർത്താവ് ചെയ്ത അത്ഭുതത്തിലേക്ക്, കഴിഞ്ഞ നാളുകളിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ദൈവപ്രവൃത്തിയിലേക്ക് നിങ്ങൾക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നിനെ നോക്കി പറയാം, എന്റെ കർത്താവിന് അത് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ എന്റെ ദൈവത്തിന് ഇതും ചെയ്യാൻ കഴിയും. വിശ്വസിക്കുന്നവർ, അനുഭവിക്കുന്നവർ കരങ്ങൾ അടിച്ചു വാ തുറന്ന് ഇന്ന് പകൽ ദൈവത്തെ സ്തുതിച്ച്, അന്നത് ചെയ്ത കർത്താവിന്, അന്നത് പ്രവർത്തിച്ച ദൈവത്തിന്, അന്നത് ഒരുക്കിയ ദൈവത്തിന് റൈറ്റ് നൗ, റൈറ്റ് നൗ, ഇപ്പോഴും എന്റെ ദൈവത്തിന് അത് ചെയ്യാൻ കഴിയും. ഇതാണ് പത്മോസ് ദ്വീപിൽ സംഭവിച്ചത്. പത്മോസിന്റെ ദ്വീപിൽ യോഹന്നാൻ പത്മോസിന്റെ ദ്വീപിൽ കർത്തൃ ദിവസത്തിൽ അവൻ ആത്മവിവശനായി. പക്ഷേ പത്മോസ് എന്ന് പറയുന്ന ദ്വീപ് എയർ കണ്ടീഷൻ അല്ല. പത്മോസ് എന്ന് പറയുന്ന ദ്വീപ് കാണാൻ മനോഹരമല്ല, വളരെ വേഴ്സാണ്. ശവശരീരങ്ങൾ കിടക്കുന്ന സ്ഥലമാണ്. കഴുകന്മാർ ഇങ്ങനെ കറങ്ങി നിൽക്കും. എന്തിനാണെന്നറിയാമോ? ശവം കൊത്തിവലിക്കാൻ. സൈഡിൽ ഒന്നും കാണാനില്ല, ഒന്ന് മുമ്പിലേക്ക് നോക്കിയാൽ മരണമേ കാണാനുള്ളൂ. പക്ഷേ ഇത് ഞാൻ ആദ്യമായിട്ട് പ്രസംഗിക്കുക, ഇപ്പൊ കയറി വന്നൊരു മെസ്സേജായത്, ഇതാരോടാന്ന് എനിക്കറിയത്തില്ല. മുൻപിലേക്ക് നോക്കിയാൽ ഇരുട്ട്, പ്രശ്നം, മരണം, കടല്, കഴുകൻ, കരിമ്പാറകൾ, മരിച്ചവരുടെ ബോഡികൾ, ഒന്നും പ്രതീക്ഷയ്ക്ക് പ്രത്യാശയ്ക്ക് വകയുള്ളതൊന്നും മുമ്പോട്ട് നോക്കിയാൽ കാണാനില്ല. മുമ്പോട്ട് നോക്കുമ്പോൾ എല്ലാം ബ്ലാങ്ക് ആണോ? മുമ്പോട്ട് നോക്കുമ്പോൾ എല്ലാം പ്രശ്നമാണോ? മുമ്പോട്ട് നോക്കുമ്പോൾ എല്ലാം പ്രതിസന്ധിയാണോ എന്നാ കേട്ടോ മെസ്സേജ്. പെട്ടെന്ന് കാഹളത്തിനൊത്തൊരു മകാനാദം അവൻ കേട്ടു. അവൻ തിരിഞ്ഞപ്പോൾ, അവേർഡ് ശ്രദ്ധിച്ചോണം, അവൻ തിരിഞ്ഞപ്പോൾ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള, മാറത്ത് പൊൻകച്ച കെട്ടിയ, വെള്ളോട്ടിന് സദൃശ്യമായ കാലുകളുള്ള, പെരുവെള്ളത്തിനിരച്ചിൽ പോലെ ശബ്ദമുയർത്തി ന്യായം വിധിക്കുന്ന, ഏഴ് നക്ഷത്രങ്ങളെ വലം കയ്യിൽ പിടിച്ച്, ഏഴ് പൊന്നില വിളക്കുകളുടെ നടുവിൽ ഉലാവുന്ന ദൈവപുത്രനെ അവൻ കണ്ടു. ദൈവത്തിന് അഭിഷിക്ത ദൈവസഭയെ, ഇതൊരു ആഴമേറിയ സത്യമാണ്. ഇത് ദൈവം എന്നോട് സംസാരിക്കുന്നു. ഇന്ന് പകൽ ദൈവം എന്നോട് ഇടപെടുക, ദൈവം നിന്നോട് ഇടപെടുക. മുമ്പിലേക്ക് നോക്കുമ്പോൾ പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തത് കാണുന്നെങ്കിലും, മുമ്പിലേക്ക് നോക്കുമ്പോൾ പ്രത്യാശയ്ക്ക് വകയില്ലാത്തത് കാണുന്നെങ്കിലും, നീ ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ കഴിഞ്ഞ നാളുകളിൽ നിന്നെ നടത്തിയ ദൈവത്തെ നിനക്ക് കാണാം. നീ ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ കഴിഞ്ഞ നാളുകളിൽ നിന്നെ അത്ഭുതകരമായി, അതിശയകരമായി നടത്തിയ ദൈവത്തെ നിനക്ക് കാണാം. അവൻ തിരിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോടും നിങ്ങളോടും പറയുക, മുമ്പോട്ട് നോക്കുമ്പോൾ നിനക്കൊരു ഹോപ്പുമില്ലെങ്കിലും, മുമ്പോട്ട് നോക്കുമ്പോൾ എന്തായി തീരും ഈ വിഷയങ്ങൾ എന്നുള്ള ആകുലത നിന്റെ മുമ്പിലുണ്ടെങ്കിലും, ഇന്ന് പകൽ നീ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്ക്. ഇതിനേക്കാൾ വലിയ വിഷയങ്ങളുടെ നടുവിലൂടെ നിന്നെ അത്ഭുതകരമായി നടത്തിയ ദൈവത്തെ നിനക്ക് കാണാം. അനുഭവിച്ചവരിവിടെ ഉണ്ടെങ്കിൽ കരങ്ങളൊന്ന് ഉയർത്തി ഇന്ന് പകൽ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. I thank you, Lord Jesus. I thank you, Lord Jesus. നീ എന്നോട് സംസാരിക്കുന്നതിന് നന്ദി കർത്താവേ. ആ കുഞ്ഞിനെ അവൻ തന്റെ കയ്യിലെടുത്തു. ഞാൻ അവസാനിപ്പിക്കുന്നു. എനിക്ക് ഈ വെളിപ്പെടുന്ന ആത്മസാന്നിധ്യം എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. എനിക്കൊന്ന് ഓടിപ്പോയി എന്റെ പ്രാർത്ഥനാ മുറിയിലൊന്നിരുന്ന് ഒന്ന് അല്ലറി കരഞ്ഞാ കൊള്ളാന്നുണ്ട്. ഹല്ലേലൂയ. ആ പ്രശ്നത്തെ, ആ പ്രതിസന്ധിയെ ദൈവത്തിന്റെ പ്രതിപുരുഷൻ കൈകൊണ്ട് കോരിയെടുത്തു. എന്നിട്ട് തന്റെ പ്രാർത്ഥനാ മുറിയിലേക്ക് കൊണ്ടുപോയി.
അവിടെ കിടത്തി. സിമ്പിൾ, വെരി ഡീപ്പ്. ഏലിയാവിനറിയാം, എന്റെ പ്രാർത്ഥന മുറിക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവുമില്ല. തന്റെ പ്രാർത്ഥനാ മുറിയിലേക്ക്, തന്റെ റൂമിലേക്ക് ഈ പ്രശ്നം എടുത്തുകൊണ്ട് പോയി. ഇന്ന് പകൽ പറയട്ടെ, ചോദിക്കട്ടെ, മനസ്സാക്ഷിയോട് ചോദിക്കട്ടെ. ആത്മാവൊന്നും വേണമെന്നില്ല, മനസ്സാക്ഷിയോട് ചോദിക്കട്ടെ. നിന്റെ പ്രാർത്ഥനാ മുറിക്ക് പരിഹരിക്കാൻ കഴിയാത്ത എന്തെങ്കിലും പ്രശ്നം നിനക്കുണ്ടോ? ദൈവസന്നിധിയിൽ സോൾവ് ആകാത്ത എന്തെങ്കിലും പ്രോബ്ലം നിനക്കിന്നുണ്ടോ? എത്ര പേർ സമ്മതിക്കില്ലെന്ന്? അവരുടെ കരങ്ങളൊന്ന് ഉയർത്തി പിടിച്ചാട്ടെ, ഒന്ന് ചാടി എഴുന്നേറ്റ്. ഐ എം ഗോയിങ് ടു പ്രേ ഫോർ യു നൗ. ഔരാബ സന്ധാൽ ബക്കാരിയാസിയാദ നഗസിയ ഔരാഖിന്ദി മിയാതോറു കൊസിയാദ നഗസ്മരിയാൽ കര. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഈ പകലിൽ നിങ്ങൾ ഈ മീറ്റിങ്ങിന് വന്നല്ലോ. എല്ലാവരും എഴുന്നേറ്റാട്ടെ. Please stand in your feet, everyone here. എന്നോട് ദൈവം സംസാരിച്ചു ഒരു വാക്കിലൂടെങ്കിലും എന്ന് ദൈവത്തിന്റെ മുമ്പിൽ നന്ദിയോടെ പറയാൻ കഴിയുന്നവർ കൈയൊന്ന് ഉയർത്തി. അവർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. നിങ്ങൾക്ക് കഴിയുമോ മുമ്പിലേക്ക് വരാൻ? ഐ റിക്വസ്റ്റ് യു കം ഫോർവേർഡ്. Hallelujah, 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 Hallelujah. എന്റെ കാതിൽ കേട്ടതെല്ലാം എന്റെ കണ്ണുകൾ കണ്ടിടുമേ, പുകഴുവാനൊന്നുമില്ലേ, മഹത്വം എൻ യേശുവിന്. ഹല്ലേലൂയ, സഹോദരൻ ബ്രദർ അനിൽ ജോൺ എഴുതിയ പാട്ടായത്. ആ വരി എന്റെ ജീവിതമാണ്. എത്ര പേർ വിശ്വസിക്കുന്നു ആ വരി പോലെ? എന്റെ കാതിൽ കേട്ടതല്ല എന്റെ കണ്ണു കണ്ടിടുമേ, എന്റെ കാതിൽ കേട്ടതല്ല എന്റെ കണ്ണു കണ്ടിടുമേ, പുകഴുവാനൊന്നുമില്ലേ, മഹത്വം എന്നേശുവിന്. വർണ്ണിച്ചിടാ വാക്കു പോരായേ, വർണ്ണിച്ചിടാ നാവു പോരായേ. ആ കരങ്ങൾ ഉയർത്തി പാടിയേ. വർണ്ണിച്ചിടാ വാക്കു പോരായേ, വർണ്ണിച്ചിടാ ആഴമാർന്ന സ്നേഹമേ, യേശു നൽകി നടത്തിയിടുന്നു, അളവില്ല ദാനത്തെ നാഥൻ നൽകി മാനിക്കുന്നു. അതുകൊണ്ട് വർണ്ണിച്ചിടാ വാക്കു ശബ്ദമുയർത്തി,
വർണ്ണിച്ചിടാൻ നാവു പോരായേ, വർണ്ണിച്ചിടാൻ വാക്കു യേശു യേശു എന്നിൽ വന്നതിനാ ഭയമില്ല എനിക്കു തെല്ലും അഭിഷേകം തന്നതിനാ ജയത്തോടെ നടന്നിടുമേ വാഹിച്ച അഗ്നിയാലുള്ള അഭിഷേകത്തെ വാഹിച്ചിടാൻ കഴിവതില്ലേ ജീസസ് ലോർഡ്, അഗ്നിയാലുള്ള അഭിഷേകേ വർണ്ണിച്ചിടാൻ വർണ്ണിച്ചിടാൻ വാക്കു പോരായേ, വർണ്ണിച്ചിടാൻ യേശുവേ വർണ്ണിച്ചിടാൻ വാക്കു, ഹല്ലേലൂയ വർണ്ണി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. ഫസ്റ്റ് വൺ പാസ്റ്റർ, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ പോലെ ഒരു പിടിമാവ്, അല്പമെണ്ണ, രണ്ട് വിറക്, നിന്റെ ലിമിറ്റഡ് റിസോഴ്സിനെ ഇന്ന് പകൽ സർവശക്തനായ ദൈവം തന്റെ അഭിഷേകത്താൽ അൺലിമിറ്റഡ് ആക്കും. ചില ലിമിറ്റേഷനുകളെ കർത്താവ് ഇന്ന് പകൽ ഇതി പൊളിക്കാൻ പോവാ. ചില സ്പിരിച്വൽ ബാരിയറുകൾ ഇന്ന് പകൽ തകരാൻ പോവാ. ഓ റബ്ബ കഷ്മസിയാദന, നിന്റെ ആരോഗ്യത്തിന്റെ ലിമിറ്റേഷൻ കർത്താവ് മാറ്റാൻ പോവാ. ശത്രു, ഓ കർത്താവ് ഇങ്ങനെ പറയുന്നു, ശത്രു നിന്റെ മേൽ വിധി എഴുതിയിരിക്കുന്ന നിന്റെ ആയുസിന്റെ ലിമിറ്റേഷനെ കർത്താവ് മാറ്റാൻ പോവാ. അന്യഭാഷ പ്രാർത്ഥിച്ചാട്ടെ, അന്യഭാഷയിൽ അന്യഭാഷ ലഭിച്ചവർ അത് പ്രാർത്ഥിച്ചാട്ടെ. അന്യഭാഷ കിട്ടിയിട്ടില്ലാത്തവർ മേലത് വരും. ഇന്നൊരു ഇമ്പാക്ട് ഇതിൽ നടക്കും. വായ തുറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാട്ടെ. ഓ രമ സേന്ദരയാലേ ഹോ രമ ശാന്തേരേ കരത്തിന്റെ മേൽ ദൈവസ്ഥിതി വ്യാപരിക്കും. നിന്റെ ലിമിറ്റഡ് വർഷിപ്പ് സ്റ്റൈൽ ദൈവം മാറ്റാൻ പോവാ. നിന്റെ ലിമിറ്റഡ് പ്രയർ ലൈഫ് ദൈവം മാറ്റാൻ പോവാ. Hallelujah. Come on everyone. Hallelujah. Hallelujah. Shout out hallelujah. Hallelujah. Why to the hallelujah. Share the why to the hallelujah. Hallelujah. What you can good hallelujah. ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ മാക്സിമം. കം ഓൺ ഹല്ലേ ആഴമാർന്ന സ്നേഹമേ യേശു നൽകി നടത്തിയിടുന്നു അളവില്ല
അളവില്ലാതാനത്തെ അൺലിമിറ്റഡ് തിങ്സ്, അളവില്ലാതാനത്തെ അൺലിമിറ്റഡ് ഗിഫ്റ്റ്സ്, അളവില്ല അഭിഷേകത്തെ അൺലിമിറ്റഡ് അനോയിന്റിങ്, അളവില്ല സമാധാനത്തെ, ഓ അളവില്ല സന്തോഷത്തെ, അളവില്ല സൗഖ്യത്തെ, അളവില്ല ആയുസിനെ യേശു നൽകി മാനിക്കുന്നു. എനിക്കറിയത്തില്ല, ശക്തമേറിയ ഒരു 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 ക്ലൗഡ് ഇവിടെ ഇറങ്ങി നിൽക്കുന്ന പോലെ എനിക്ക് കാണാം. ദൈവത്തിന്റെ ആ മേഘം ഈ ആലയത്തിൽ ഇറങ്ങി നിൽക്കുന്ന എനിക്ക് ആത്മാവിൽ അറിയാം. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ അളവ് വളരെ ഹൈ ആയിരുന്നു പകലിൽ, എനിക്കത് ആത്മാവിൽ അനുഭവിക്കാൻ കഴിഞ്ഞു. ഏഞ്ചൽസ് അറിയാം, ദൈവത്തിന്റെ ദൂതന്മാരും ഇവിടെ നിൽപ്പുണ്ട്. വാൾ തുറന്ന് സ്തുതിച്ച് വിശ്വാസത്തോട് പ്രതികരിക്കുക, ആ വാക്കിനോട് റെസ്പോണ്ട് ചെയ്യുക. ഏലിയാവിന്റെ വാക്കിനോട് അവൾ റെസ്പോണ്ട് ചെയ്തോണ്ട അൺലിമിറ്റഡ് ആയി മാറിയേ. ഏലിയാവിന്റെ വാക്കിനോട് അവൾ റെസ്പോണ്ട് ചെയ്തോണ്ട അൺലിമിറ്റഡ് ആയി മാറിയേ. കർത്താവ് ചോദിക്കുന്നു, എന്റെ വചനത്തിന്റെ മുമ്പിൽ, എന്റെ വാക്കിന്റെ മുമ്പിൽ ഇന്ന് പകൽ വിശ്വാസത്തോടെ റെസ്പോണ്ട് ചെയ്യാൻ ആരുണ്ട്? നിനക്ക് വേണ്ടി ഞാൻ ചില അൺലിമിറ്റഡ് റിസോഴ്സുകൾ ഒരുക്കാൻ പോവാ. എന്റെ വാക്കിന്റെ മുമ്പിൽ വിശ്വാസത്തോടെ പ്രതികരിക്കാൻ ആരുണ്ട്? നീ കണ്ടിട്ടില്ലാത്തത് കരുതാൻ പോവാ. നഷ്ടപ്പെട്ടെന്ന് തോന്നിയാലും നഷ്ടപ്പെട്ടത് തിരിച്ച് നിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പോവാ. കർത്താവ് പറയുന്ന അനുസരിക്കാമോ? നിന്റെ ജീവിതം യേശുവിനായി കൊടുക്കൂ എന്ന് കർത്താവ് നിന്നോട് പറയുമ്പോൾ നോക്കിയേ, ആ സഹോദരി ദൈവത്തിന്റെ വാക്കിന്റെ മുമ്പിൽ പ്രതികരിക്കാതെ പോയെങ്കിൽ അന്ന് രാത്രിയിൽ രണ്ട് മരണം ആ വീട്ടിൽ നടന്നേനെ. നോക്കിയേ, മരണം വരേണ്ട സ്ഥാനത്ത് ജീവൻ വന്നത് എങ്ങനാ? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വന്നപ്പോഴല്ലേ മരണം നീങ്ങി ജയം വന്നത്. ഇന്ന് പകൽ നമുക്ക് പറയാം, ഏ മരണമേ നിന്റെ ജയം എവിടെ? ഏ മരണമേ നിന്റെ വിഷമുള്ളവിടെ? വചനത്തിനകത്ത് പ്രതികരിക്കുന്ന, വചനത്തിനകത്ത് നിൽക്കുന്ന വ്യക്തികളോട് വചനത്തിലൂടെ പറയാം, മരണം നീങ്ങി നിനക്ക് ജയം വന്നിരിക്കുന്നു. ഓ മരണം നീങ്ങി നിനക്ക് ജയം വന്നിരിക്കുന്നു. മരണം നീങ്ങി നിനക്ക് ജയം വന്നിരിക്കുന്നത് കൊണ്ട് എല്ലായിടത്തും എല്ലായ്പ്പോഴും എല്ലാ സമയവും യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് കരങ്ങളെ ഉയർത്തി അവന് സ്തോത്രം ചെയ്യാം. എനിക്ക് തൊടാൻ കഴിയുന്ന നിലയിലുള്ള ആത്മസാന്നിധ്യം ഉണ്ട് ഇവിടെ. ഞാൻ എല്ലായിടത്തും ഇത് എക്സ്പീരിയൻസ് ചെയ്യാറില്ല. ചില സമയത്ത് എന്റെ ചർച്ചിൽ ഞാനിത് അനുഭവിക്കാറുണ്ട്. പലതവണ ഞാൻ ഇവിടെ ശുശ്രൂഷിച്ചിട്ടുണ്ട്, അപ്പോഴെങ്ങും അനുഭവിക്കാത്ത ഒന്ന് ഇന്ന് പകൽ എനിക്കിവിടെ അനുഭവിക്കാൻ കഴിയുന്നു. വെറുതെ നിൽക്കരുത്, കാഴ്ചക്കാരായി നിൽക്കരുത്. സംതിങ് ഈസ് ഹാപ്പനിങ് ഹിയർ. കർത്താവ് ഇവിടെ ചിലത് ചെയ്തോണ്ടിരിക്കുക. ഓ രാബ ശബ കാലാദിയ, കർത്താവ് ഇവിടെ എന്തൊക്കെയോ ചെയ്തോണ്ടിരിക്കുക. ലാലേ ശമ കമ സദര ബബ
ഞാനുണ്ട് കർത്താവേ, നിന്റെ വാക്കിന് റെസ്പോണ്ട് ചെയ്യാൻ ഞാനുണ്ട്, നിന്റെ വാക്കനുസരിക്കാൻ ഞാനുണ്ട്. നീ എന്നോട് എന്ത് പറഞ്ഞാലും ഒബേ ചെയ്യാൻ ഞാനുണ്ട്. കാരണം ഞാനൊരു ലിമിറ്റേഷനിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടതല്ല. ഓ, ഞാൻ ചിലര് വെച്ചിരിക്കുന്ന വരയ്ക്കകത്ത് നിൽക്കാനുള്ളതല്ല. ഓ ഹല്ലേലൂയ, ഞാൻ ചിലര് വെച്ചിരിക്കുന്ന വരയ്ക്ക, ഓ റബ ബാബ റീമ കമാസിയാദന ഹറബ കസിയാദന, അൺലിമിറ്റഡ് ആയിട്ട് നിൽക്കാനുള്ളതാ. I am ready to do, Lord. Yeshua, Yeshua, Yeshua pa. എന്റെ പ്രശ്നങ്ങളെ, എന്റെ ഭാരങ്ങളെ ഞാൻ അറിയാത്ത സമയത്ത്, ഞാൻ നിരാശപ്പെട്ട് കരയുന്ന സമയത്ത്, ഞാൻ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന സമയത്ത്, എല്ലാം നഷ്ടപ്പെട്ടെന്ന് ചിന്തിക്കുന്ന സമയത്ത്, എന്റെ പ്രശ്നങ്ങളെ എന്റെ മടിയിൽ നിന്ന് കോരിയെടുക്കുന്ന കർത്താവേ, എന്റെ വിഷയങ്ങളെ എന്റെ അരികിൽ വന്ന് കോരിയെടുക്കുന്ന യേശുവേ, താങ്ക് യു ഫാദർ ഗാഡ്, താങ്ക് യു ഫാദർ ഗാഡ്. Close your eyes, everyone. കുഞ്ഞുങ്ങളെ, ഇത്ര നല്ല ദൈവത്തെ വിട്ടിട്ട് നമ്മൾ എവിടെ പോകും? പാട്ടുകാരൻ പറഞ്ഞു, നിത്യജീവ മൊഴികൾ നിന്നിലുണ്ട് പരനെ, നിന്നെ വിട്ടിട്ട് അടിയങ്ങൾ എങ്ങു പോയി വസിക്കും? യേശു കർത്താവ് പുരുഷാരമെല്ലാം പിൻവാങ്ങി പോകുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾക്ക് പോണോ? നിങ്ങൾക്കും പോകാം. പത്രോസ് പറഞ്ഞു, ഗുരു, നിത്യജീവന്റെ മൊഴി നിന്റെ പക്കലല്ലേ ഉള്ളൂ, നിന്നെ വിട്ടിട്ട് നീ എവിടെ പോനാ? ക്ലോസ് യുവർ ഐസ്. നിങ്ങളുടെ കരങ്ങളെ നെഞ്ചോട് ചേർത്താട്ടെ. അല്ലെ, വേണ്ട, നിങ്ങളുടെ അരികിൽ നിൽക്കുന്ന ആ സഹോദരന്റെ മേലോട്ട് കയ്യെന്ന് വെച്ചേ. രണ്ടുപേർ രണ്ടുപേർ, എല്ലാവരും കൂടെ അല്ല, രണ്ടുപേർ രണ്ടുപേർ. സഹോദരിമാർ അരികിൽ നിൽക്കുന്ന സഹോദരന്റെ മേലൊന്ന് കൈവച്ചേ. തലയിലല്ല, ആ തോളിലൊന്ന് കൈവച്ചേ. കണ്ണുകളടച്ചേ. നിത്യ ജീവമൊഴികൾ നിന്നിലുണ്ട് പരനേ, നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനേ, ഓ നിന്നെ വിട്ടിട്ട് അടിയങ്ങൾ എങ്ങു പോയി വസിക്കും? നിന്നെ വിട്ടിട്ടടിയങ്ങൾ എങ്ങു പോയി വസിക്കും? അടി നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, അന്നന്നും ഞങ്ങൾക്കുള്ള എല്ലാം തന്നു പോറ്റുന്നോ. ഇന്നുമെന്നും 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 കൂടെയുണ്ട് ഉള്ള വാക്ക് തന്നവ്, ഇന്നുമെന്നും കൂടെയുണ്ട് ഉള്ള വാക്ക് തന്നവൻ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ടച്ചിങ് പ്രസൻസ്, മൈ ഗാഡ്,
തിക് പ്രസൻസ്. നിങ്ങൾ എടുക്കുന്ന ശ്വാസത്തിനകത്ത് വരെ നിങ്ങൾക്ക് അത് അനുഭവിക്കാം. അന്തരീക്ഷത്തിലോട്ടൊന്ന് കൈ വീശിയാൽ ആ കൈക്കകത്ത് അത് അനുഭവിക്കാം. ടച്ചിങ് പ്രസൻസ്. ജീസസ് മാർക്കിയാസിയാത റമതിയാരകസിയാ ചിലർക്ക് വായടച്ച് വെക്കാൻ ഒക്കത്തില്ല, ചിലർക്ക് അന്യഭാഷ പറയാതിരിക്കാൻ ഒക്കത്തില്ല, ചിലർക്ക് സ്തോത്രം പറയാതിരിക്കാൻ ഒക്കത്തില്ല, ചിലർക്ക് മിണ്ടാതിരിക്കാൻ ഒക്കത്തില്ല. പാസ്റ്ററെ കർത്താവ് നിയോഗിക്കുന്ന പോലെ ചെയ്യ്, നിയോഗിക്കുന്ന പോലെ ചെയ്യ്, കർത്താവ് നിയോഗിക്കുന്ന പോലെ ചെയ്യ്. Rima ke santa ra ta 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 ra ta 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 hil 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 mar 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 shama mar mar kar mar kose re me ko to 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 re me ko ko sante rima ke le ke le ke le ro ko le me shante re be 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 me shoto hasende ke maho എന്റെ കാതിൽ കേട്ടതല്ല, എന്റെ കണ്ണു കണ്ടിടുമേ. എന്റെ കാതിൽ കേട്ടതല്ല, ഓ എന്റെ കണ്ണു കണ്ടിടുമേ. വർണ്ണിച്ചിടാവോ വാക്കുപോനോ വർണ്ണിച്ചിടാനാലേ നാവ് പോ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ കഴിഞ്ഞ നാളുകളിൽ നിന്നെ നടത്തിയ ദൈവത്തെ നിനക്ക് കാണാം. ഒന്നുമില്ലായ്മയുടെ നടുവിൽ നിന്ന് നിന്നെ ഇവിടം വരെ എത്തിച്ച കർത്താവിനെ കാണാം. ഇന്നത്തെ ചില വിഷയങ്ങളുടെ നടുവിൽ ഭയപ്പെടരുത്. യോഹന്നാനെ പോലെ ഒന്ന് തിരിഞ്ഞു നോക്ക്. തിരിഞ്ഞു നോക്കിയാൽ അഗ്നി ജ്വാലയ്ക്കത്തെ കണ്ണുള്ള മാറത്ത് പൊൻകച്ച കെട്ടിയ സർവശക്തനെ നിനക്ക് കാണാം. കർത്താവേ, നിന്റെ മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ചില വിഷയങ്ങളെ നിന്റെ മകളിൽ നിന്ന് കർത്താവ് കോരിയെടുത്ത് ഇന്ന് പകൽ ഭയങ്കരമായിട്ട് ദൈവം ഫ്രീ ആക്കുക. ആത്മാവിലും ശരീരത്തിലും ദേഹത്തിലും നിന്റെ ലിമിറ്റഡ് റിസോഴ്സുകൾ എന്റെ കർത്താവ് അൺലിമിറ്റഡ് ആക്കുക. ശത്രു നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ലിമിറ്റേഷനുകളെ ഇന്ന് പകൽ സ്വർഗം പൊളിച്ചു കളയുക. പ്രവചിക്കാൻ, പ്രസംഗിക്കാൻ, അനേകരെ കർത്താവിലേക്ക് നടത്താൻ ദൈവത്തിന്റെ പ്രോമിസ് ക്യാരി ചെയ്യുന്ന ഒരു വ്യക്തിയാക്കി. God is going to use you and touch you. Feel the anointing. In Jesus' name I pray. Father in heaven, I thank you. Father in heaven, I thank you.
You are completely healed. You are completely delivered. In Jesus' name. Come here, that sister. Come here. Lift your both hands. കൈകൾ ഉയർത്തി, രണ്ട് കൈ ഉയർത്തി. നിന്റെ മേളിൽ അസാധാരണമായ ഒരു ദൈവശക്തി വരുന്നു. Receive it now. Receive it now. Out! 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 Out in Jesus' name. Feel your glory now. Hallelujah. 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 That sister, you come here. Call her. My beloved sister, God is going to use you powerfully. Lift your hand. Rendu kai uyarthi pidichu. In the name of Jesus, I release the anointing and power. Fill Ramaladi. Heavy anointing. The heavy anointing come upon you. In Jesus' name I pray. Shalti tatataka. Tatabastumarkasamar. Rabashitiri biatakasam. The healing presence will moving here. Thank you. Glory now in Jesus' name. Feel. I can see Jesus is here. Holy angels are here. The presence realm is very high. ഇതിന്റെ മുമ്പിൽ അന്താളിച്ച് വിമർശിച്ച് നിൽക്കുന്നവനെ പോലൊരു ഒരു മണ്ടൻ, മരമണ്ടൻ ഈ ലോകത്തിൽ കാണത്തില്ല. കാരണം അതുപോലെ ദൈവം ഇറങ്ങി നിൽക്കുന്ന സമയ അത് ചില വ്യക്തികൾ ശരീരത്തിൽ ആഴമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. Holy Spirit leading me to pray. Kartavinte vela cheyan ullathil forcefully alla ullathil samarpanam ullavarnu kai veerthi ellarum missionary mara, ellarum suvisheshakara, ellarum shishyan mara, snanapetta ellarum kartavinte shishyan mara. Pakshe എന്റെ അടുക്കൽ ഒരു വ്യക്തി വന്നാൽ എനിക്ക് അവനോട് സുവിശേഷം പറയണം. വചനത്തെ കുറിച്ചൊരു പാഷൻ, ഗോസ്പലിനെ കുറിച്ചൊരു പാഷൻ, ഒരു ബേർഡൻ. ആത്മഭാരം എന്ന് പറയാം, ആത്മഭാരം. ആത്മഭാരം അകത്തുള്ളവർ എനിക്ക് എന്റെ യേശുവിന്റെ നാമത്തെ ഉയർത്തണം. വാസ്തവമായി എനിക്ക് സുവിശേഷം പ്രസംഗിക്കണം, എനിക്ക് കർത്താവിന്റെ വചനവുമായി പോകണം, എന്റെ ലിമിറ്റേഷനുകൾ പൊളിയണം. എന്നെ ദൈവമാക്കിയിരിക്കുന്ന സഭയിൽ ആ ദൈവദാസനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചയക്കപ്പെട്ട് കർത്താവിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യണം. ആഗ്രഹിക്കുന്ന
എല്ലാവരും എല്ലാവരും അല്ല എല്ലാവരും കൈ ഉയർത്തരുത് പ്ലീസ്. ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ ഉയർത്തരുത്. ആ ഒരു ഡെഡിക്കേഷൻ അകത്തുള്ളവരും അങ്ങനെയാണ് എന്റെ കോളിംഗ് എന്ന ബോധമുള്ളവരും ബോധ്യമുള്ളവരും കൈ ഉയർത്തിയാട്ടെ. അവര് മാത്രം ഇനി മുമ്പിൽ വാ. ബാക്കിയുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്ത ലെവല അവര് റോ ആയിട്ട് നിന്നാട്ടെ. വൺ റോ. ബാക്കിയുള്ളവർ കുറച്ച് പുറകോട്ട് ഇറങ്ങി നിൽക്കണം. അവർക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണം. ഒരു ഭയങ്കര ഇമ്പാർട്ടേഷൻ ഇവരുടെ മേൽ നടക്കാൻ പോവാ. ഇന്നലെ ട്രാൻസ്ലേറ്റ് ചെയ്ത ബ്രദർ എന്തി വെരി സി മോനെ, കർത്താവ് നിന്നെ അതിശക്തമായ നിലയിൽ ഉപയോഗിക്കാൻ പോവാ. കണ്ണുകളടച്ചോ. വിളിയുള്ളവരാണല്ലോ നിൽക്കുന്ന എല്ലാവരും. അതുകൊണ്ട് കയ്യങ്ങ് ഉയർത്തി പിടിച്ചേ. ഐ സറണ്ടർ. എന്റെ കാതിൽ കേട്ടതെല്ലാം എന്റെ കണ്ണു കണ്ടിടുമേ. പുകഴുവാൻ ഒന്നുമില്ലേ മഹത്വം എന്റെ യേശുവിന്. വർണ്ണിച്ചിടാ വാക്കുപോരായി വർണ്ണിച്ചിടാ വർണ്ണിച്ചിടാ വാക്കുപോരായി വർണ്ണിച്ചിടാ. ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ആ കോളിംഗ് ഉള്ളവർ, ഞാൻ ആ പറഞ്ഞു പറയും, മുൻനിരയിൽ നിൽക്കുന്നവർ, ആ കൈ ഉയർത്തിയവർ, എല്ലാവരുമല്ല, ഈ മുന്നിലേക്ക് ഈ സ്പെസിഫിക് ആയ കേസിന് പ്രാർത്ഥിക്കാൻ വന്നവർ പരസ്പരം കൈകോർത്ത് പിടിച്ചേ. ആ കൈ ഉയർത്തി പിടിച്ചേ. ഞാനിതിനെ നോക്കി പ്രവചിക്കാൻ പോവാ. പല രാജ്യങ്ങളെയും ദൈവം ഈ കരത്തിൽ ഏൽപ്പിക്കും. ഈ കൈ അമേരിക്കൻ പ്രസിഡന്റിന് തലയിൽ വെക്കും. ഈ കരം ക്യാൻസറുകളെ കരിച്ചു കളയും. ഈ കരം അന്ധന്റെ കണ്ണിനെ തുറക്കും. ഈ കരം ചെകിടന്റെ ചെവിയെ തുറക്കും. ഈ കരം മരിച്ച ഒന്നിന്റെ മേൽ വെച്ചാൽ ആ മരിച്ചവൻ ഉയർക്കും. ഈ കരത്തിന്റെ മേൽ അസാധാരണമായ ശക്തി വ്യാപകം ശക്തി വ്യാപരിക്കും. Power of God come upon you now. Power of God come upon you right now. The power of God come upon you right now. Roshe re le de re de le de. Roshe le de re le me ke. Roshe le me ke de re ke. Roshe me ke le de ke re. Roshe me ke le de. Roshe me ke le de. Roshe me ke. Feel the night. Night. Ha. Night. Lord, night. Feel the night. Jesus name. Feel the night now. Nothing, oh my God, nothing shall break the yoke. In Jesus' name, I release that. You release that anointing right now. Anointing right now. Anointing right now. In Jesus' name, I anoint it right now. Feel the anointing. Feel the anointing. Feel the anointing now. Feel the glory of God now.
Feel the glory of God. Urabashama. Feel the glory of God now in Jesus' name. Jesus' name. Jesus' name. Jesus' name. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രിക്കുവാൻ കഴിയാത്തൊരു അഭിഷേകം ഈ ഹോളിനകത്ത് ഇപ്പോഴുണ്ട്. പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് വളരെ വ്യക്തമായ രീതിയിലാണ്. ഈ സിസ്റ്ററെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സിസ്റ്ററിനോട് ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ച അതേപോലെ ദൈവദാസന് ഓടി വന്ന് ഈ സിസ്റ്ററിന്റെ തലവേൽ കൈവച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ നിയോഗമുണ്ടായി. പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു സൃഷ്ടി നടക്കാൻ പോവുകയാണ്. ഒരു സൃഷ്ടി നടക്കും. സാറായെ തൊട്ടതുപോലെ ദൈവത്തിന്റെ ഒരു സ്പർശനം ഉണ്ടാകും. Do you have any children? How many children do you have? One. Praise the Lord. ദൈവം നിങ്ങളുടെ വ്യത്യസ്തമായ രീതിയിൽ ഏതെങ്കിലും ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ സൗഖ്യം ആവശ്യപ്പെട്ടാണോ വന്നിരുന്നത്? For the last 1.5 months I was running between doctors and different tests, and ente thondaykku oru prashna aayittu njan onnara rendu maasathollayittu jolilokke ingane nikkum enikku thondaykku ingane endo tadanju nikkum adenne nenjinathu varu enikku adenne porthu vedana appo njan ingane ente primary doctore kandappo avaru ennodu paranju പോയി എക്സ്റേ എടുക്ക എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എക്സ്റേ എടുക്കാൻ ചെന്നപ്പോ അവർ പറഞ്ഞു നിന്റെ ലങ്സിനകത്തൊരു നോഡ്യൂളുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ സി ടി സ്കാൻ പോകാൻ പറഞ്ഞു. സി ടി സ്കാൻ പോയി, സി ടി സ്കാൻ ചെയ്തപ്പോ അവർ പറഞ്ഞു ലങ്സിനകത്ത് നോഡ്യൂളുണ്ട്, പക്ഷെങ്കിൽ നിനക്ക് വേറെ ചെസ്റ്റിൽ വേറെ പ്രശ്നങ്ങളൊക്കെ കാണുന്നു, അതുകൊണ്ട് നീ ബയോപ്സിക്ക് പോണം എന്ന് പറഞ്ഞു. അപ്പം ശരിക്കും പറഞ്ഞ പാസ്റ്റർ പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ ഒരു വചനം വലിയ വലിയ തോതില്ല. ശരിക്കും പറഞ്ഞാൽ എങ്ങനെ ദൈവത്തിൻ്റെ വിശ്വസ്തത പറയേണ്ടതെന്ന് അറിയത്തില്ല. ശരിക്കും ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്ന് എന്നെ അമ്മയെ പോലെ സ്നേഹിക്കുന്ന ഒരു ആൻറ്റിയും എനിക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുന്ന ഒരു സിസ്റ്ററും ഞങ്ങൾ മൂന്ന് പേരും ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അത്ര ആത്മാർത്ഥമായിട്ട് ദൈവസ്നേഹത്തിൽ ഞങ്ങളെ ദൈവം കണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ദൈവം ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നു. കർത്താവിൻ്റെ വചനം ഇന്ന് പാസ്റ്റർ സംസാരിക്കുമ്പോഴെല്ലാം ഞാൻ അവിടുന്ന് പറയുമായിരുന്നു എന്നോടാ സംസാരിക്കുന്നത്. ശരിക്കും ദൈവത്തിൻ്റെ വിശ്വസ്തത. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്കൊരു ഹീലിംഗ് ആവശ്യമാണ്, കാരണം എനിക്കൊരു 11 വയസ്സുള്ള ഒരു മോളുണ്ട്. കർത്താവ് അവളെ പഠിപ്പിക്കാൻ, അവളെ നിന്റെ വചനത്തിൽ വളർത്തിക്കൊണ്ട് വരാൻ, ഞങ്ങൾ ഒന്നിച്ച് കുടുംബമായിട്ട് അതെൻ്റെ ഒരു ഒത്തിരി നാളായിട്ട് ദൈവത്തോടുള്ള ഒരു പ്രാർത്ഥന. കർത്താവ് ഞങ്ങളെ മിഷനറി കുടുംബമായിട്ട് ഉപയോഗിക്കണം, വേറെ ഒന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല കർത്താവ് നിനക്ക് വേണ്ടി. കാരണം ഒരു ഞാനൊരു മർത്തവകാരത്തി ആണെങ്കിലും എന്നെ ഒരു യാക്കോവായില്ല കല്യാണം കഴിച്ചിരിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് ഇന്ന് വിശ്വാസത്തിൽ വന്നിട്ടില്ല, പക്ഷേ കർത്താവ് എന്നെ വിളിച്ച് വേർതിരിച്ചതിൻ്റെ പിന്നിലുള്ള ആശ ഇന്ന് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച ആ ഒരു പ്രാർത്ഥനയാണ്. കർത്താവ് നീ എന്നെ വിളിച്ച് വേർതിരിച്ചതിൻ്റെ പിന്നിലുള്ള ആശ എന്തുവാന്ന് എനിക്ക് മനസ്സിലാക്കി തരണം. അപ്പോൾ ആ ദൈവത്തിൻ്റെ വിശ്വസ്തത കർത്താവിനെ ഹീൽ ചെയ്തു ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് ഞങ്ങളെ കുടുംബമായിട്ട് ഉപയോഗിക്കുന്നു, വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. What do you feel this time? ഇപ്പൊ ഞാൻ കൈവച്ച്, ഞാൻ നിന്റെ തലയെ കൈവച്ചില്ല, അതിനു മുമ്പ് തെറിച്ചു പോയി. എന്തുവായിരുന്നു ആ സമയത്ത് അനുഭവിച്ചു? എനിക്ക് ഒന്നും മനസ്സിലായില്ല. ശരിക്കും പറഞ്ഞ എന്റെ ബോഡിയിൽ എന്തോ ഒരു ശക്തി വരുവോ. ഐ ഫെൽ സോ ലൈറ്റ് ആൻഡ് ഐ കുഡ് നോട്ട് കണ്ടെയ്ൻ ഇറ്റ് ആൻഡ് ഐ വാസ് ജസ്റ്റ് യു നോ ലൈക്ക് ദാറ്റ്. എനിക്കറിയാം പരിശുദ്ധാത്മാവ് എന്റെ മേൽ വന്നിട്ട് എനിക്ക് നിൽക്കാൻ പറ്റിയില്ല. 2-3 പ്രാവശ്യം എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല പ്രസൻസിൽ. ശരിക്കും പറഞ്ഞാൽ എനിക്കറിയാം യേശു ഇവിടെ ഉണ്ട്. യേശു ശരിക്കും when we seek him diligently touching the presence of God. See, one question. ദൈവ ഞാൻ അടപ്പോയി ഇരുന്ന കർത്താവിനെ തിരിച്ചു കൊണ്ടുവന്നത് ഒരു ചോദ്യം ചോദിക്കാനാണ്. ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ റെസ്പോണ്ട് ചെയ്ത വ്യക്തിയുടെ ലിമിറ്റേഷനെയാണ് ദൈവം മാറ്റിയത്. അങ്ങനാണെങ്കിൽ ചിലരോട് കർത്താവിന്റെ വചനം അനുസരിക്കാൻ കർത്താവ് പറയുന്നു. സ്നാനം ദൈവത്തിന്റെ കൽപ്പനയാണ്.
അത് ദൈവത്തിന്റെ വചനമാണ്. സ്നാനപ്പെടുന്നത് സത്യമാണ്, സത്യമാണ്. ചിന്തിക്കാനില്ലാത്ത, തെറ്റിദ്ധരിക്കാനില്ലാത്തൊരു യാഥാർത്ഥ്യമാണ്. കർത്താവ് ഇത് നിന്നോട് പറയുക, നീ അത് ചെയ്യാൻ. ചിലരോട് പറയുക, നീ സ്നാനപ്പെട്ടില്ലേ, സ്നാനപ്പെടാൻ. ആ വാക്കിന്റെ മുമ്പിൽ റെസ്പോണ്ട് ചെയ്യുന്ന എത്ര പേരുണ്ട് ഇവിടെ? കൈ ഉയർത്തിക്കോ. ഐ ആം റെഡി ടു ഡു ദ ബാപ്റ്റിസം. കൈ ഉയർത്തിക്കോ. ഇന്നലെ ഉയർത്തിയതായിരിക്കോ? ഉയർത്തിക്കോ, ഉയർത്തിക്കോ. എനിക്ക് സ്നാനപ്പെട്ട് കർത്താവിനെ ജീവിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുന്നത് കൈ ഉയർത്തിക്കോ. ഉയർത്തിപ്പിടിച്ചോ, നന്നായി ഉയർത്തിക്കോ. ഉയർന്നിരിക്കട്ടെ കരം, നന്നായി ഉയർത്തിപ്പിടിച്ചു. ഇന്നലെ രാത്രി 17 പേരോളം ഉണ്ടായിരുന്നു. ഈ കൈ ഉയർത്തിയിരുന്നു, ഉയർത്തിപ്പിടിച്ച്. ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് പറയുന്നു, നിങ്ങളപ്പോൾ കർത്താവിന്റെ വചനത്തിന് റെസ്പോണ്ട് ചെയ്യുന്നു. വഹിക്കരുത്, അടുത്ത കൊല്ലമാകട്ടെന്ന് പറയരുത്. ഇപ്പം പോയി അപ്പം ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പറഞ്ഞാൽ അടുത്ത കൊല്ലം എന്ന് പറയരുത്. റൈറ്റ് നൗ റെസ്പോണ്ട് ചെയ്തോ, ദൈവം മാനിക്കും. നാളെ ഇവിടെ ബാപ്റ്റിസം സർവീസ് ഉണ്ട്. ആ സർവീസിൽ ഞാൻ വിശ്വസിക്കുന്നു അനേകർ കർത്താവിന്റെ കൽപ്പന അനുസരിക്കും. എനിക്ക് ഇടയ്ക്ക് വെച്ച് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എങ്ങും അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷേ എനിക്ക് അത്ര ഫ്രീഡം ഉണ്ടായണ്ട ഞാൻ പറഞ്ഞു. എനിക്ക് പ്രസംഗിക്കാൻ വയ്യായിരുന്നു. എനിക്ക് ഈ മൈക്കെല്ലാം താഴെ വെച്ചിട്ടൊന്ന് ഓടിപ്പോയി സ്യൂട്ട് മാറ്റി ദൈവസന്നിധി ഇരുന്ന് ഒന്ന് അലറി കരഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്കുണ്ടായിരുന്നു. അതുപോലെ ആത്മസാന്നിധി ഇപ്പോഴും എനിക്ക് പോകാൻ കഴിയാതെ വണ്ണം ഒരു നിങ്ങളൊക്കെ അത് അനുഭവിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ പറ്റാതെ വണ്ണം ഒരു പ്രസൻസ് ഇവിടെ നിൽപ്പുണ്ട്. അതനുഭവിക്കുന്നില്ല, കരങ്ങളൊന്നും ഉയർത്തി പിടിച്ചേ. നിത്യജീവ മൊഴികൾ നിന്നിലുണ്ട് പരനേ, നിത്യജീവ മൊഴികൾ നിന്നിലുണ്ട് പര. ചേർന്ന് പാടിയേ. നിന്നെ വിട്ടിട്ടാടിയ എന്നു പോയി വസി, നിന്നെ വിട്ട് സമയം അത് നിങ്ങൾ പോക. ഇത് വൈകിട്ട് വരാനുള്ളവരാണല്ലോ, അതുകൊണ്ട് ഒന്ന് രണ്ട് ഇൻസ്ട്രക്ഷൻ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുകയാണ്. നാളെ 1 മണിക്കാണ് സ്നാനം എന്ന് പറഞ്ഞത്, ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. 9:00 ബാപ്റ്റിസത്തിന് വേണ്ടുന്ന വ്യക്തികൾക്ക് വേണ്ടി ഞങ്ങൾ രണ്ടുപേരും എൽഡേഴ്സും തലയിൽ കൈവച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും. അങ്ങനെ ഇൻസ്ട്രക്ഷൻസും മറ്റു കാര്യങ്ങളുമായിട്ട് 9 to 9:30 ബാപ്റ്റിസത്തിന് മുമ്പേ ഉള്ള പ്രിലിമിനറി സ്റ്റെപ്സ്, മുട്ടിന്മേലിരുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ 9:00 to 9:30 വരെ അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തും. 9:30 അവിടെ ആ ബാക്കിലാണ് ബാപ്റ്റിസം പൂൾ. അവിടെ വെച്ച് 9:30 ബാപ്റ്റിസം ആരംഭിക്കും. കഴിഞ്ഞ ദിവസം 17 ബാപ്റ്റിസം എടുക്കണമെന്ന് പറഞ്ഞു. ബാക്കി ഉള്ളവർ ഇന്ന് വൈകിട്ടുണ്ടെങ്കിൽ അതും ചേർന്ന് ഞങ്ങൾ ബാപ്റ്റിസം ആരംഭിക്കും. പാസ്റ്റർ ടിനു ജോർജും ഞാനും കൂടെ മാറി മാറി ആയിരിക്കും സ്നാനം നടത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ കറക്റ്റ് 9:30 ബാപ്റ്റിസം തുടങ്ങുന്നത് കൊണ്ട് 9:30 to 9:00 തന്നെ വരണം. അതിന് ഇന്ന് രാത്രിയിലും ചില ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുന്നതായിരിക്കുമെന്ന് അറിയിക്കുന്നു. മറ്റൊരു